എല്ലാവർക്കും നമസ്കാരം. ജി ആർ സി എം ആർ സി എമ്മിനെ അടുത്ത് പരിചയപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കാം, തീരെ പരിചയമില്ലാത്ത ആളുകളും ഒരു പക്ഷേ കൂട്ടത്തിലുണ്ടായിരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ആർ സി എം വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ പരസ്പരം കാണുമ്പോൾ ജി ആർ സി എം പറയും, അവർക്കും അതേ ഉപചാര വചനം ഞാൻ ചൊല്ലുന്നു. പരിചയപ്പെടുത്തി, പേര് ഡോക്ടർ രാജൻ. പ്രകൃതി ചികിത്സാ മേഖലയിലാണ് കഴിഞ്ഞ 16 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, ജീവിക്കുകയാണ്. കാരണം പ്രകൃതിയിൽ ജീവജാലങ്ങൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രകൃതി ജീവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചികിത്സയല്ല. പലരും അതിനെ പ്രകൃതി ചികിത്സ എന്ന് പറയാറുണ്ട്, പക്ഷെ അത് തെറ്റാണ്. പ്രകൃതിയിലെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവജാലങ്ങൾക്ക് രോഗങ്ങൾ വരാറില്ല. അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് 2 വർഷമായി കൊറോണ നമ്മളെ ഓൾമോസ്റ്റ് കടന്നുപോയെന്ന് പറയാം. ഒരു മൃഗങ്ങൾക്കും കൊറോണ ബാധിച്ചിട്ടില്ല. ഓക്കെ, അത് പ്രകൃതിയുടെ വരം. അപ്പൊ അത് നമ്മൾ എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നു അത് നമുക്ക് ഗുണം ചെയ്യും. ഒരുപാട് ആളുകൾ, പുതിയ ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. ബിനുസാർ പരിചയപ്പെടുത്തിയ പോലെ എയർഫോഴ്സിലായിരുന്നു 20 വർഷം. വേണമെങ്കിൽ 56 വയസ്സ് വരെ തുടരാമായിരുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി വേണ്ട എന്ന് വെച്ചിട്ടാണ് ഫീൽഡിലേക്ക് വന്നത്. ആ സമയത്താണ് പ്രകൃതി ചികിത്സയുമായി ബന്ധപ്പെട്ട്, പ്രകൃതി ജീവനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ജീവിതത്തിലെ കുറച്ച് കടുത്ത അനുഭവങ്ങൾ ഉണ്ടായി. അപ്പോൾ ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തു. അതേ സമയത്താണ് ആർ സിമിനെ പരിചയപ്പെടുന്നത്. അപ്പൊ രണ്ടും കൂടി ലിങ്ക് ചെയ്ത് സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയൊരു ജീവിത ശൈലി രൂപപ്പെടുത്തി. ആ ശൈലിയുടെ പേരാണ് ഹൗ ടു ലീവ് വിത്തൗട്ട് മെഡിസിൻ. എങ്ങനെ മരുന്നുകളില്ലാതെ, എങ്ങനെ ഡോക്ടർ ഇല്ലാതെ, എങ്ങനെ ആശുപത്രികളില്ലാതെ, എങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ പോവാതെ, എങ്ങനെ ലബോറട്ടറി സന്ദർശിക്കാതെ ജീവിക്കാം എന്നൊരാശയത്തെ കഴിഞ്ഞ ഓൾമോസ്റ്റ് 15 വർഷമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാനൊരു ശ്രമം നടത്തുന്നു. ഇപ്പോഴും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു 90% വരെ എന്റെ കൂടെ വന്ന ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. 90% റിസൾട്ട് കിട്ടുന്ന ഒരു ചികിത്സാ സംവിധാനവും ഇന്ന് ലോകത്തിലില്ല. സോ നമുക്ക് വളരെ ധൈര്യപൂർവ്വം പറയാം, ഈ പോളിസി ശരിയാണ്, ശരിയായ പോളിസിയാണെന്ന്. ആ പോളിസി, ഈ ആരോഗ്യത്തിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള പോളിസി എന്താണെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒരുപാട് തവണ പറഞ്ഞ കാര്യങ്ങളാണ്, പക്ഷെ എപ്പോഴും നമുക്ക് പുതിയ കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. ഞാൻ താമസിക്കുന്നത് തൃശ്ശൂരാണ്. മകൻ ആർ സി എമ്മിൽ വളരെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. വൈഫ് ആർ സി എമ്മിന്റെ ഒരു ഷോപ്പ് നടത്തുന്നു. ഒരു സമ്പൂർണ്ണ ആർ സി എം കുടുംബം. ആർ സി എം ഒരു ഫാമിലി ബിസിനസ് ആണ്. എന്നാൽ ഇതൊരു ബിസിനസ് ആണോ ചോദിച്ചാൽ അല്ല. കാരണം ഒരു ബിസിനസ് ചെയ്താലും ആരോഗ്യം കിട്ടില്ല. ലോകത്തിൽ ഞാൻ ഒരുപാട് ബിസിനസ് മെൻ ആളുകൾ, ബിസിനസ് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ടെൻഷനാണ്, ബി പി ആണ്, ഷുഗർ ആണ്, കൊളസ്ട്രോൾ ആണ്, ഹാർട്ട് ബ്ലോക്ക് ആണ്, അങ്ങനെയൊക്കെ പറയാറ്. പക്ഷേ ആർ സി എം ബിസിനസ് ചെയ്ത ഒരാൾക്കും രോഗങ്ങൾ വന്നിട്ടില്ലെന്ന് മാത്രമല്ല, രോഗങ്ങൾ പതുക്കെ പതുക്കെ മാറിയിട്ടുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന ധാരാളം ആളുകൾ ആർ സി എമ്മിലേക്ക് വരാനുള്ള കാരണം ഈ ഉൽപ്പന്നങ്ങളുടെ നിരന്തരമായ ഉപയോഗം അവരുടെ രോഗാവസ്ഥയെ ലഘൂകരിച്ച് പതുക്കെ പതുക്കെ ഇല്ലാതാക്കി അവർക്ക് അതിലൊരു ബോധ്യം വന്ന് അവരിതിനെ ഒരു ജീവിത ശൈലിയായി ഏറ്റെടുത്ത് ഇതിലൂടെ മുന്നേറിയ ആളുകളാണ്. അപ്പോൾ ഇതിൽ വന്ന പുതിയ ആളുകൾക്കും അതേ പാത തിരഞ്ഞെടുക്കാം. നമ്മളെപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായാൽ അത് ലൈഫിൽ കുറെ നേട്ടങ്ങൾ ഉണ്ടാവും. പക്ഷെ മാറ്റമില്ലാത്തൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ലൈഫ് വളരെ ബോറായിരിക്കും അല്ലേ. പൊതുവെ നമ്മൾ ചോദിക്കാറുണ്ട് ആളുകളോട്, ഹൗ ഈസ് ലൈഫ്? സോ പലരും പറയുന്ന ഉത്തരമുണ്ട്, ലൈഫ് ഈസ് നോർമൽ. ലൈഫ് ഈസ് നോർമൽ എന്ന് പറയുമ്പോൾ ഇൻഫാക്ട് ഇറ്റ് ഈസ് ബോറിങ് അല്ലേ. ഒരു മാറ്റവും ഇല്ലാത്ത ജീവിതം എന്നും പുലരുന്നു, എന്നും ഭക്ഷണം കഴിക്കുന്നു, എന്നും രാത്രി കിടന്നുറങ്ങുന്നു, വീണ്ടും പുലരുന്നു. ഈ ഒരു റൂട്ടീൻ മഹാബോറാ. പക്ഷെ ആർ സി എമ്മിന്റെ ഒരു തലം എന്താണെന്ന് ചെയ്യുന്നത്, നമ്മളെ പുതിയ പുതിയ തലങ്ങളിലോട്ട്, പുതിയ പുതിയ ആളുകളിലോട്ട്, പുതിയ പുതിയ ആശയങ്ങളിലോട്ട് എത്തിക്കും. ആ ആശയങ്ങൾ നമ്മുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതിലൊരു ചെറിയൊരു മാറ്റം മാത്രമാണ് ഹെൽത്ത് എന്നുള്ളത്. അപ്പൊ ഞാനിന്ന് ആ വിഷയത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പൊ ആരോഗ്യത്തിന്റെ അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങളുണ്ട്, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന് കുറച്ച് ശുദ്ധീകരണ പ്രവർത്തനങ്ങളുണ്ട്, ശരീരത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കണ്ടന്റുകളുണ്ട്, അതുപോലെ ബോഡിയുടെ കുറച്ച് നാച്ചറുകളുണ്ട്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്തമായ ഒരു ചെറിയൊരു വിവരണം. അതിനുശേഷം നമ്മൾ ഇന്ന് കണ്ടുവരുന്ന കുറച്ച് അസുഖങ്ങൾ, കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ, അതിനെ എങ്ങനെ നമുക്ക് പ്രകൃതി ജീവനവും ആർ സി എമ്മിന്റെ മനോഹരമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അതിനെ ഒരു പരിധി വരെ മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങൾ, ഒപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള കുറച്ച് ഉത്തരങ്ങൾ. ഓൾ ടുഗദർ ബൈ 10:30 വി വിൽ ഫിനിഷ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ഷെഡ്യൂള്. സോ ഐ ഹോപ്പ് യു ഓൾ വിൽ ബി കമ്മിങ് വിത്ത് മീ. ഓക്കെ, നമ്മുടെ ശരീരത്തിന്റെ ബേസിക് ആയിട്ടുള്ള 5 ഘടകങ്ങളുണ്ട്. ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് 5 ഭൂതങ്ങളെ കൊണ്ടാണെന്ന് നമ്മൾ പുരാണങ്ങളിലൊക്കെ പറയാറുണ്ട് അല്ലെ. 5 ഭൂതങ്ങൾ, 5 എലമെന്റ്സ്.
ആകാശം, അഗ്നി, വായു, ഭൂമി, ജലം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെള്ളം. ഞാൻ അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ പറയാം. ശരീരത്തിൻ്റെ 55 മുതൽ 70% വെള്ളമായിരിക്കണം. ഇന്ന് ഞാൻ 12-14 പേരുടെ ബോഡി സ്കാൻ ചെയ്തു. നമ്മുടെ ഒരു ബോഡി സ്കാനർ ഉണ്ട്. ആ ബോഡി സ്കാൻ ഉപയോഗിച്ച് ചെയ്തപ്പോൾ 12 പേരുടെ ശരീരത്തിലും വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ്. 55 to 45 താഴെയാണ് ഭൂരിപക്ഷം ഉള്ളത്. അതിൽ ഭൂരിപക്ഷം പേരും സ്ത്രീകളായിരുന്നു. അവരുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് വീണ്ടും കുറവാണ്. 40-42 ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം 60% അസുഖങ്ങളും നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ ആദ്യം പഠിക്കേണ്ട പാഠം എന്താണ്? ശരീരത്തിന്റെ അടിസ്ഥാന ഘടകം വെള്ളമാണ്. വെള്ളം നന്നായിട്ട് കുടിക്കണം. ഓരോ 20 കിലോ ശരീരഭാരത്തിനും മിനിമം 1 ലിറ്റർ വെള്ളം കുടിക്കണം. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ, നല്ലപോലെ ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, നന്നായിട്ട് വിയർക്കുന്ന ആളുകൾ ഓരോ 20 കിലോ ശരീരഭാരത്തിനും 1.5 ലിറ്റർ വെള്ളം കുടിക്കണം. ഇത് കോമൺ ആണ്. കിഡ്നി പേഷ്യൻസിന് വെള്ളം കുടിക്കാൻ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്തോളൂ. അപ്പോൾ വെള്ളം വളരെ നന്നായിട്ട് കുടിക്കുക. പക്ഷെ നമ്മുടെ നാട്ടിൽ പൊതുവേ സ്ത്രീകൾ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ കുറച്ച് ബാക്കിലാണ്. അതിന്റെ കാരണം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വൃത്തിയുള്ള സാഹചര്യത്തിൽ മലമൂത്ര വിസർജനം ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതിനാൽ അവർ വെള്ളം കുടിക്കാൻ മടി കാണിക്കും. പക്ഷെ അത് അവർക്ക് സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് മാറും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ. ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാത്ത സ്ത്രീകൾ കേരളത്തിൽ വളരെ കുറവാണ്. കാരണം ദിവസവും വിളിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷം പേർക്കും യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളാണ്. ഇന്ന് എന്നെ കണ്ട 14 പേരിൽ 11 പേർക്കും യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. യൂട്രസ് ഒരു മുഴയുണ്ട്, യൂട്രസ് ഇറങ്ങി വരുന്നു, യൂട്രസ് പ്രൊലാപ്സ്, കുറെ പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് വരുന്നത്? ഒന്നാമത്തെ കാര്യം, വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് പഠിക്കേണ്ട പാഠം ഒന്ന് വെള്ളം നന്നായിട്ട് കുടിക്കുക. ഇനി കുറച്ച് ഒരു കാര്യം കൂടി ചെയ്യാം. കുറച്ച് സമയം വെള്ളത്തിൽ ഇരിക്കുക. ഹിബാത്ത് നിതംബ സ്നാനം അല്ലെങ്കിൽ അരക്കെട്ട് സ്നാനം. അരക്കെട്ട് ഒന്ന് തണുപ്പിക്കുക. അരമണിക്കൂർ ഒരു പ്ലാസ്റ്റിക് ടബിൽ, നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ബേസിനുണ്ട്, ബാത്റൂം ഉപയോഗിക്കുന്ന ബേസിനുണ്ട്, ആ ബേസിനിൽ അരമണിക്കൂർ സുഖമായിട്ട് ഇരിക്കുക. അരക്കെട്ട് മുങ്ങത്തക്ക രീതിയിൽ ഇരിക്കുക. അതിലിരുന്നാൽ കിട്ടുന്ന ആദ്യത്തെ ഗുണം, ശരീരത്തിന്റെ ചൂട് കുറയും. രണ്ടാമത്തെ ഗുണം, നമ്മുടെ ദഹന സംബന്ധമായ 9 അസുഖങ്ങളുണ്ട്. നെഞ്ചിരിച്ചില്, പുളിച്ചു തകട്ടല്, മലബന്ധം, ഗ്യാസ് ട്രബിള്, അൾസർ, അൾസറേറ്റിക് കൊളിറ്റിസ്, മൂലക്കുരു, ഫിസ്റ്റുല ആൻഡ് ഹെർണിയ. ഈ 9 അസുഖങ്ങൾക്ക് ഇത് നല്ലതാണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്കുണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുട്ടികളില്ലാത്ത ദമ്പതികളിൽ പുരുഷന്മാർക്കുള്ള പ്രശ്നമാണ് ബീജാണുക്കളുടെ എണ്ണം കുറവ്, ചലനശേഷി കുറവ്. അതിനെ കറക്റ്റ് ചെയ്യാൻ ഹിബാത്ത് നല്ലതാണ്. പ്രോസ്റ്റേറ്റ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഹിബാത്ത് നല്ലതാണ്. അതുപോലെ യൂട്രസിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട 14 പ്രശ്നങ്ങളുണ്ട്. അതായത് ഇറഗുലർ ആയിട്ട് വരുന്ന പീരിയഡ്, അബ്നോർമൽ ആയിട്ട് വരുന്ന വയറുവേദന, എക്സസീവ് ആയിട്ട് വരുന്ന ബ്ലീഡിങ്, ഒട്ടും ബ്ലീഡിങ് ഇല്ലാത്ത അവസ്ഥ, ഗർഭാശയം പുറത്തോട്ട് തള്ളി വരുന്ന യൂട്രസ് പ്രൊലാപ്സ്, മൂത്രാശയം പുറത്തോട്ട് തള്ളി വരുന്ന അവസ്ഥ, ഗർഭാശയത്തിലുണ്ടാകുന്ന കുരുക്കള്, മുഴകള്, PCOD, PCOS, അതുപോലെ തന്നെ ലുക്കോറിയ അല്ലെങ്കിൽ വെള്ളപോക്ക് എന്ന് പറയുന്ന അസുഖം തുടങ്ങിയ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ ഏറ്റവും നല്ല പരിഹാരമാണ് ഹിബാത്ത്. എങ്ങനെ? എപ്പോ ചെയ്യാം? എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അരമണിക്കൂറെങ്കിലും മിനിമം ഇരിക്കുക. ഈ പറഞ്ഞ പ്രശ്നങ്ങളുള്ള ആളുകൾ മിനിമം 2 നേരം ഇരിക്കുക. ഓക്കെ, ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. എണീറ്റതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് തല കഴുകണം. കാരണം അരക്കെട്ട് എന്നുള്ള ചൂട് മുഴുവൻ ശരീരത്തിലോട്ട് കയറും. സ്ത്രീകൾ ആർത്തമുള്ള സമയത്ത് ഇരിക്കരുത്. പിന്നെ ബാത്റൂമിലൊക്കെ ഇരിക്കുമ്പോൾ പൊതുവെ ബാത്റൂമിന്റെ ഫ്ലോറ് നനഞ്ഞിരിക്കും. അപ്പൊ നിങ്ങളൊരു ചെരുപ്പിട്ടിരുന്നുള്ളൂ. അപ്പൊ കാലിന് അടിയെന്നുള്ള തണുപ്പ് ശരീരത്തിലോട്ട് കയറില്ല. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുക. ജലചികിത്സ, ഹൈഡ്രോതെറാപ്പി, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്. ഓക്കെ, ഒന്ന്, എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടുകാലത്ത് നമ്മൾ കുളത്തിലും പുഴയിലൊക്കെ കുളിക്കാറുണ്ട്. കുളത്തിലും പുഴയിലും സ്ഥിരമായിട്ട് കുളിച്ച ഒരു സ്ത്രീയുടെയും യൂട്രസ് ഇറങ്ങി വന്നിട്ടില്ല. ഒരു സ്ത്രീയുടെയും യൂട്രസ് എടുത്തു കളയേണ്ട ഒരു ദൗർഭാഗ്യം ഉണ്ടായിട്ടില്ല. ഒരു പുരുഷനും പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു പുരുഷനും കുട്ടികളില്ലാത്തതിന്റെ ഗർഭത്തിൽ കൗണ്ട് കുറവ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. കാരണം അരക്കെട്ട് തണുക്കാനുള്ള അവസരം ഇന്നില്ല. കുളിക്കണത് ബാത്റൂമിലാണ്. കുളിക്കാനെടുക്കുന്ന സമയം 2-3 മിനിറ്റ്. അരക്കെട്ട് തണുക്കാൻ പറ്റുന്നില്ല. ധരിക്കുന്ന വസ്ത്രങ്ങൾ കോട്ടൺ അല്ല, ലിനൻ അല്ല, മസ്ലീൻ അല്ല, ടെറിക്കോട്ടൺ അല്ല, ഒക്കെ പോളിസ്റ്ററാണ്. അപ്പൊ അല്പം പോലും കാറ്റ് അരക്കെട്ടിലോട്ട് കടക്കില്ല. അപ്പോ അരക്കെട്ടൊന്ന് തണുപ്പിച്ചു കഴിഞ്ഞാൽ അരക്കെട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന സർവ്വരോഗങ്ങൾ മാറും. സിമ്പിൾ, 5 പൈസ ചെലവില്ല. പ്രകൃതി ജീവനത്തിന്റെ ഗുണം അതാണ്, നമുക്ക് ചെലവുകളില്ല. ഓക്കെ, അപ്പോ പിന്നെ ധരിക്കുന്ന വസ്ത്രങ്ങൾ രാവിലെ 6-7 മണിക്ക് കുളിച്ച് വസ്ത്രം ധരിച്ചാൽ 12-14 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വസ്ത്രം അഴിച്ചിടുന്നത്. അപ്പൊ അരക്കെട്ടിലോട്ട് കാറ്റ് കടക്കുന്നില്ല. ഞാൻ ഇത് പറയാനുള്ള കാരണം, വീട്ടിൽ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, വീട്ടിൽ ഒരു വിസിൽ വാങ്ങിച്ചു വെക്കുക, അല്ലെങ്കിൽ ഒരു മണി വാങ്ങി വെച്ചോളൂ. 6 മണിക്കൊരു മണിയടി, 8 മണിക്കൊരു മണിയടി. ഓക്കെ, അറ്റ്ലീസ്റ്റ് 9-10 മണിവരെ വീട്ടിലെ എല്ലാ ആളുകളും ഉണ്ടായിരിക്കും. വെള്ളം കുടിക്കാൻ വേണ്ടി ആളുകളെ ഓർമ്മിപ്പിക്കാനാണ്. ഇത് സ്കൂളുകളിലൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ 60% അസുഖങ്ങൾ അതോടുകൂടി മാറും. ഓക്കെ, അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇന്ന് മുഴുവൻ ക്ലാസ് ആയിരുന്നു, കൺസൾട്ടേഷൻ ആയിരുന്നു. അപ്പൊ ഞാനൊരു ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട്. ഗ്രീൻ ടീ, ഗ്രീൻ ടീ കഴിച്ചാലുള്ള ഗുണം എന്താണ്? ഗ്രീൻ ടീ കഴിച്ചാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, സാധാരണ ഗ്രീൻ ടീ പോലെയല്ല, ഇതിൽ ഗ്രീൻ ടീയുടെ കൂടെ 7 ചേരുവകൾ കൂടി ചേർത്തിട്ടുണ്ട്. ശോധനക്കുറവുള്ള ആളുകൾക്ക് നല്ല ശോധന കിട്ടും. അതിരാവിലെ നിങ്ങൾ ഗ്രീൻ ടീ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിച്ചോളൂ. ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസറിന് ഏറ്റവും നല്ല ചികിത്സയാണ്. ബ്ലഡ് ക്യാൻസർ ധാരാളം ആളുകൾക്ക് ഇപ്പൊ ഉണ്ട്. ഇന്നൊരു പേഷ്യന്റിനെ വിളിച്ചിട്ട് ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്ത ഇതാണ്. അപ്പോ ഗ്രീൻ ടീയുടെ കൂടെ എന്ത് ചെയ്യാം, നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് കുർക്കുമിൻ. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മറ്റ് മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആർസിമിന്റെ നല്ല അടിപൊളി മഞ്ഞൾപ്പൊടി ഉണ്ട്, അത് ഉപയോഗിക്കാം. അപ്പോൾ ഗ്രീൻ ടീയുടെ ഗുണം, ഒന്ന് ദഹനം നന്നാക്കും, പിന്നെ ചുമ എന്തെങ്കിലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. നമ്മുടെ ഗ്രീൻ ടീയുടെ കാര്യം ഞാൻ പറയുന്നത് ഇതാ, ഇതാണ് എൻ്റെ ഫുൾ പാക്ക്, 12 എണ്ണം ഉണ്ട്. നമുക്ക് കഷ്ടിച്ച് 6 ചില്ലാനും രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ ഗ്രീൻ ടീ നമുക്ക് കുടിക്കാം. ഗ്രീൻ ടീ കുടിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ വെള്ളം കുടിക്കുക. അപ്പൊ വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ കാര്യമാണ് വെയിൽ നന്നായിട്ട് കൊള്ളുക. എപ്പൊ വെയിൽ കൊള്ളണം? ഇന്നൊരു പേഷ്യന്റ് എന്നെ കാണാൻ വന്നു, അവര് പറഞ്ഞു വെയിൽ കൊണ്ടാൽ എനിക്ക് മേല് മുഴുവൻ ചൊറിച്ചിലാണെന്ന്. അതുകൊണ്ട് എന്നോട് വെയിൽ കൊള്ളാൻ മാത്രം പറയരുത്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചൊറിച്ചിൽ മാറാൻ ഏറ്റവും നല്ലത് വെയിൽ കൊള്ളുന്നതാണ്. രാവിലെ ഒരു 8:30 മുമ്പുള്ള ഇളം വെയില്, വൈകിട്ട് 4 ശേഷമുള്ള പോക്ക് വെയില് റെഗുലർ ആയിട്ട് കൊള്ളാൻ സാധിച്ചാൽ 1% അസുഖങ്ങളെയും നമുക്ക് മാറ്റാൻ പറ്റും. മെന്റൽ ഡിപ്രഷൻ, വല്ലാണ്ട് മാനസികമായ സമ്മർദ്ദമുള്ള ആളുകൾ രാവിലെ വെയിൽ കൊണ്ടാൽ അത് തനിയെ മാറും. അങ്ങനെ രോഗങ്ങളൊക്കെ ആയിട്ട് ഒരു ഡോക്ടറെ കണ്ടാൽ സൈക്യാട്രി മരുന്നുകളൊക്കെ കഴിച്ച് അവരുടെ ഡിപ്രഷൻ കൂടുക ചെയ്യുള്ളൂ. അപ്പൊ വെയിലിന് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഡിപ്രഷനെ മാറ്റാൻ നല്ല. ഡിപ്രഷനെ മാറ്റാൻ സഹായിക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റ് നമുക്കുണ്ട്, നമ്മുടെ DHA 200. നമ്മുടെ പ്രോട്ടീനും DHA 200 ഒക്കെ ശരിക്കും ഡിപ്രഷന്റെ ആ ഒരു സിറ്റുവേഷനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഓഫ്കോഴ്സ് ഗ്രീൻ ടീക്ക് ഒരു ഗുണമുണ്ട്, നമ്മുടെ ഒരു മെന്റൽ അലേർട്ട്നെസ് കൂട്ടാനും കൂടി ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോ വെയിലിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഡിപ്രഷന് നല്ലതാണ്. രണ്ടാമത്തെ ബെനിഫിറ്റ്, അതിൽ വൈറ്റമിൻ ഡി, നമുക്കറിയാം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി. അത് ബോഡി അതിനെ കൺവെർട്ട് ചെയ്യുന്നു. അത് പല്ലിന് നല്ലത്, എല്ലിന് നല്ലത്, തൈറോയിഡിന് നല്ലത്. അപ്പൊ തൈറോയിഡ് പേഷ്യൻസ് റെഗുലർ ആയിട്ട് വെയിൽ കൊള്ളണം. നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് മാത്രമുള്ള രോഗമായിരുന്നു തൈറോയിഡ്. ഇന്ന് എല്ലാവർക്കും വന്നു തുടങ്ങി, എല്ലാവർക്കും, പുരുഷന്മാർക്കും ധാരാളം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് കാരണം? വെയില് കൊള്ളാറില്ല. വെയില് കൊള്ളാൻ വേണ്ടി വെയിൽ കൊള്ളുക. രാവിലെ 1.5 മണിക്കൂർ, വൈകിട്ട് 1.5 മണിക്കൂർ, ശരീരത്തിന് വെയില് കൊള്ളുക. ഓക്കെ, അപ്പോൾ വെയിലിന്റെ മൂന്നാമത്തെ ഗുണം, ഹൃദ്രോഗത്തിന്, ഹൃദയ സംബന്ധമായ സർവ്വപ്രശ്നങ്ങൾക്കും വെയിൽ നല്ലതാണ്. അതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്കിന്റെ മുന്നോടിയായി വരുന്ന അഞ്ചൈന പെയിൻ വരുന്ന ഒരാളെ മുൻകാലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പ്രകൃതി ചികിത്സയുമായി ബന്ധപ്പെട്ട് നല്ല പൊരി വെയിലത്ത് കൊണ്ട് കിടത്തും. അപ്പോ പൊരി വെയിലത്ത് കിടക്കുമ്പോൾ ആ ഫാറ്റ് കൊഴുപ്പ് ഉരുകും, ഉരുകി ബ്ലോക്ക് മാറും. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങളിപ്പോ ചെയ്യണം എന്നല്ല പറയുന്നത്, അങ്ങനെ സിറ്റുവേഷനും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ റെഗുലർ ആയിട്ട് വെയിൽ കൊള്ളുക. അപ്പൊ ഹൃദയത്തിന് നല്ലതാണ്, സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങൾക്കും വെയിൽ നല്ലതാണ്. സ്കിന്നിലുള്ള എന്ത് പ്രോബ്ലത്തിനും നമുക്ക് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ അപ്ലൈ ചെയ്ത് വെയിൽ കൊണ്ടാൽ ആ പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ മാറും. ആദ്യം ഒന്ന് അധികരിക്കും, പേടിക്കൊന്നും വേണ്ട. ശരീരത്തിന്റെ ശുദ്ധീകരണം കറക്റ്റായിട്ട് നടക്കുന്നതുകൊണ്ട് ഒന്ന് കൂടും, പിന്നെ കുറയും. അപ്പൊ സ്കിന്നിലെ എന്ത് പ്രശ്നത്തിനും, സൊറിയാസിസ് ആവാം, എക്സിമ ആവാം, ആക്നി ആവാം, അല്ലെങ്കിൽ കാരയാവാം, എല്ലാറ്റിനും വെയിൽ നല്ലതാണ്. റൈസ് ബ്രാൻ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് വെയിൽ കൊള്ളുക. ഓക്കെ, അപ്പോ വെയിലിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം, ഇത് ഷുഗർ ലെവലിനെ വളരെ പെട്ടെന്ന് കുറയ്ക്കും. ഷുഗർ, ഹൈ ഷുഗറുള്ള ആളുകൾക്ക്, ഡയബറ്റീസ് കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് വെയിൽ. അപ്പോ വെയിലിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. സൺബാത്ത്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് സായിപ്പും മദാമിയും ഒക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവര് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കോവളം കടപ്പുറത്തൊക്കെ പോയിട്ട് പുറത്ത് ഏറ്റവും മിനിമം ഡ്രസ്സ് ധരിച്ച് വെയിൽ കൊള്ളാനാണ്. കാരണം അവരുടെ നാട്ടിൽ കൊല്ലത്തിൽ 11 മാസം മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ വെയിലുണ്ട്, മലയാളി ഒഴികെ എല്ലാവരും വെയിൽ കൊള്ളും. ഓക്കെ, അപ്പൊ വെയിൽ കൊള്ളുന്ന ഒരു ശീലം നമ്മൾ കൊണ്ടുവരിക. ഓക്കെ, അപ്പോ വെയിൽ, അപ്പൊ വെള്ളം, വെയിൽ. ഒരു കൊച്ചുകുട്ടി മുറ്റത്ത് ഓടി കളിക്കുമ്പോൾ അമ്മ സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട്, മോനെ വെയിൽ കൊള്ളണ്ടെന്ന്. അവര് വെയിൽ കൊള്ളട്ടെ, വെയിലത്ത് കളിക്കട്ടെ, അവരെ സർവ്വരോഗങ്ങളും മാറും. അപ്പോ വെയിലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നട്ടുച്ച വെയിൽ കൊള്ളാനല്ല ഞാൻ പറയുന്നത്, നട്ടുച്ച വെയിൽ. ഇപ്പൊ നോക്കൂ, കണ്ണിന്റെ ആരോഗ്യത്തിന് വെയിൽ നല്ലതാണ്. അതിരാവിലെ എണീറ്റ് ഉദയ സൂര്യനെ, ആ ചുമന്ന സൂര്യനെ കണ്ണ് തുറന്ന് കുറച്ചു നേരം നോക്കുക. അതുപോലെ അസ്തമയ സൂര്യനെ, ആ ചുമന്ന സൂര്യനെ കണ്ണ് തുറന്ന് കുറച്ചു നേരം ഫോക്കസ് ചെയ്യുക. കണ്ണിന്റെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഉദിച്ചുയർന്ന സൂര്യനെ, നല്ല ഉച്ച സമയത്തുള്ള സൂര്യനെയും നമുക്ക് നോക്കാം. എങ്ങനെ? കണ്ണടച്ച് നോക്കാം. കണ്ണടച്ച് നോക്കുമ്പോൾ കണ്ണില് നമുക്ക് ആ സൂര്യന്റെ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും.
അപ്പൊ കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലത്, സ്കിന്നിന് നല്ലത്, ബ്രെയിന് നല്ലത്, ഹാർട്ടിന് നല്ലത്. ശ്വാസം മുട്ട് ഏറ്റവും കൂടുതൽ എപ്പോഴാണ് ഉണ്ടാവുന്നത്? രാത്രിയിലാണ് അല്ലെ. അപ്പോ ശ്വസന സംബന്ധമായ സർവ്വ പ്രശ്നങ്ങളും സൂര്യന്റെ സാന്നിധ്യത്തിൽ ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് പണ്ട് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്, ആരോഗ്യം ഭാസ്കരാദിച്ചേ, ആരോഗ്യം സൂര്യനിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കുക. ഓക്കെ, നമ്മൾ ആ സൂര്യനെതിരെ എന്നും കുട പിടിച്ച് നടക്കും. ഞാൻ നട്ടിച്ച വെയിൽ കൊള്ളാനല്ല പറയുന്നത്, അതിരാവിലെയുള്ള ഇളം വെയില്, വൈകിട്ടുള്ള പോക്കു വെയില്. അപ്പോ വെയിലിന്റെ കാര്യം, അപ്പോ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും വെയില് നല്ലതാണ്. അപ്പോ പഞ്ചഭൂതങ്ങളിൽ വെള്ളം ഞാൻ പറഞ്ഞു, അഗ്നി അല്ലെങ്കിൽ സൂര്യൻ, ദെൻ വായു. വായു നമ്മുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി, ആവറേജ് മലയാളിയുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി 30-40% ആണ്. അപ്പൊ ബാക്കിയുള്ള ഭാഗവും അത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. അതിന്റെ കപ്പാസിറ്റി നമുക്കൊന്ന് കൂട്ടാൻ സാധിച്ചാൽ അതിനെന്ത് ചെയ്യണം? നമ്മൾ ബ്രീത്തിങ് കുറച്ച് പ്രാക്ടീസ് ചെയ്യുക. ലോങ് ഇൻഹലേഷൻ ആൻഡ് ലോങ് എക്സ്ഹലേഷൻ. ശ്വാസം നല്ലപോലെ ശ്വാസകോശത്തിലോട്ട് എടുക്കുക. കുറച്ചു നേരം പറ്റാവുന്ന സമയം പിടിച്ചു നിർത്തി വളരെ പതുക്കെ റിലാക്സ് ചെയ്ത് കംപ്ലീറ്റ്ലി പുറത്തേക്ക് കളയുക. ലോങ് ഇൻഹലേഷൻ ആൻഡ് ലോങ് എക്സ്ഹലേഷൻ. അപ്പൊ ശ്വസനം നമ്മൾ ക്രമീകരിച്ചാൽ, പ്രാണായാമം എന്ന് വെച്ചാൽ, പ്രാണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവവായു, ആയാമം മീൻസ് കൺട്രോൾ, ജീവവായുവിനെ നിയന്ത്രിച്ചുകൊണ്ട് ജീവനെ നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ടാണ് യോഗികൾ 120-130 വർഷമൊക്കെ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് വായു മതി, വായുവിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. നമ്മൾ 100% കപ്പാസിറ്റിയുടെ ശ്വാസകോശത്തിന് 30% ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കി മുഴുവൻ വേസ്റ്റ് ആയിട്ട് കിടക്കണം. അതിന്റെ കപ്പാസിറ്റി കൂട്ടാൻ നമ്മൾ ബ്രീത്തിങ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്താണ്? റെഗുലർ ആയിട്ട് വ്യായാമം. എനിക്കറിയാം, നമ്മളെ എല്ലാവർക്കും അറിയാം വ്യായാമം ചെയ്ത് നല്ലതാണെന്ന്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, എന്റെ മുന്നിലിരിക്കുന്ന ഏകദേശം 1000 ആളുകളിൽ ഒരു 10% പോലും റെഗുലർലി വ്യായാമം ചെയ്യുന്നവരില്ല. നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്, നമ്മുടെ ന്യൂട്രീചാറിന്റെ ക്ലാസ്സുകളിലൊക്കെ സ്ഥിരം പറയുന്നതാണ്, ദ ബിഗ്ഗസ്റ്റ് അസറ്റ് ഈസ് അവർ ബോഡി. ഈ ബോഡിയാണ് നമ്മുടെ അസറ്റ്, ഇതിലേക്ക് പിന്നെ നമ്മളില്ല അല്ലെ. പിന്നെ നമ്മുടെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ബോഡിയാകുന്ന അസറ്റിന് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാണ്ട് നമുക്ക് കഴിയാൻ പറ്റില്ല, ഒട്ടും കഴിയാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കാണ്ട് കഴിയാം, വെള്ളം കുടിക്കാണ്ട് കുറച്ച് നേരമൊക്കെ ഓടിക്കാം, പക്ഷെ വായു ഇല്ലാണ്ട് പറ്റില്ല. ആ ഓക്സിജനെ നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴിയാണ് വ്യായാമം. വ്യായാമം ചെയ്യുമ്പോൾ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കൂടും. കപ്പാസിറ്റി കൂടുന്നു, ശ്വാസകോശത്തിൽ കൂടുതൽ ഓക്സിജൻ വരുന്നു, ബ്ലഡിലോട്ട് കൂടുതൽ ഓക്സിജൻ വരുന്നു. ബ്ലഡിൽ ഓക്സിജൻ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തില് നോക്കൂ, ഹിമോഗ്ലോബിൻ ലെവൽ കൂടുന്നു. ഹിമോഗ്ലോബിൻ ഇസ് എ ക്യാരിയർ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങളെയും ഓക്സിജനെയും കോശങ്ങളിൽ കോടാനുകൂടി കോശങ്ങളിലോട്ട് എത്തിക്കുന്ന പണിയാണ്. അപ്പൊ എല്ലാ കോശങ്ങൾക്കും വേണ്ടത്ര ഭക്ഷണം കിട്ടുന്നു, അവയുടെ പ്രോസസ്സ് കറക്റ്റ് ആവുന്നു, ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ കൂടുന്നു, പ്രതിരോധ ശേഷി കൂടുന്നു, രോഗങ്ങൾ വരില്ല. റെഗുലർ ആയിട്ട് വ്യായാമം ചെയ്യുന്ന ആളുകൾ, യോഗ ചെയ്യുന്ന ആളുകൾ. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റിനെ കാണാൻ വന്നു, ഒരു ലേഡിയാണ്, ഒരു 45-50 വയസ്സുണ്ട്. പക്ഷെ അവർ വളരെ യങ് ആണ്. കണ്ടു കഴിഞ്ഞാൽ അവര് ബോഡി സ്കാൻ ചെയ്തപ്പോൾ എല്ലാം ഔട്ട് ഓഫ് ലിമിറ്റ് ആണ്. പക്ഷെ അവർക്കൊരു അസൂയ. ഞാൻ അവരോട് ആദ്യം ചോദിച്ച ചോദ്യം ഇതാണ്, മാഡം റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യാറുണ്ട്? അവർ പറഞ്ഞു, 1 മണിക്കൂർ യോഗ ചെയ്യാതെ ഞാൻ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. അപ്പൊ ആലോചിച്ച് നോക്കുക, അത്രയും പ്രധാനപ്പെട്ടതാണ്. ആൻഡ് വെരി റയർലി വി ടു, വെരി റയർലി. ഓക്കെ, സോ ഇന്ന് മുതൽ, ഇന്നത്തെ സമയം കഴിഞ്ഞു, 9 കഴിയുമ്പോൾ 10:30 ആവും, നാളെ മുതൽ റെഗുലർ ആയിട്ട് 1/2 മണിക്കൂർ വ്യായാമം ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താം. ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല എന്നൊരു തീരുമാനം നിങ്ങൾക്ക് ധൈര്യമുള്ളവർക്ക് എടുക്കാം. ഓക്കെ, സോ ഡു ഇറ്റ്. കാരണം റെഗുലർ വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ഫാസ്റ്റ് വാക്കിംഗ് മതി, അല്ലെങ്കിൽ ജോഗിങ് മതി, അല്ലെങ്കിൽ യോഗ ഡാൻസ് ചെയ്തോളൂ. ഞാനിത് പറയാനുള്ള കാരണം, ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങളുടെ 60-70-80% രോഗങ്ങളും തനിയെ മാറും. വേറെ ഒന്നും പുതിയതായിട്ട് ചെയ്യേണ്ടതില്ല. ബാക്കി കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ നമ്മുടെ 1-2 ഫുഡ് സപ്ലിമെന്റും കുറച്ച് ഭക്ഷണ ക്രമീകരണവും മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല. അത് എന്റെ 16-15-16 വർഷത്തെ അനുഭവമാണ്, അതാണ് ഞാൻ പറയുന്നത്. അപ്പോ വെള്ളമായി, വെയിലായി, വായുവായി. വായു മീൻസ് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂടുന്നു, റെഗുലർലി വ്യായാമം ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്രീത്തിങ് അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ പ്രാണായാമം. ദെൻ മണ്ണ്. മണ്ണിന് ഒരുപാട് രോഗങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട്, ഒരുപാട് രോഗങ്ങളെ. ക്യൂറേറ്റീവ് പവേഴ്സ് ഒരുപാടുണ്ട് അല്ലെ. പ്രകൃതി ചികിത്സയില് മണ്ണ് ചികിത്സ എന്നൊരു ഭാഗമുണ്ട്. ശരീരത്തിൽ പ്രത്യേകിച്ച് സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, സൊറിയാസിസ് ഒക്കെ വരുമ്പോൾ, നല്ല രാസവളങ്ങളില്ലാത്ത കളിമണ്ണ് കുഴച്ച് പൊത്തി വയ്ക്കും. കുറച്ച് ദിവസം റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പതുക്കെ പതുക്കെ പോവും. അതുപോലെ തന്നെ നല്ല പനി പിടിച്ച് കിടക്കുന്ന ഒരാള് കുറച്ച് കളിമണ്ണ്, അങ്ങനെ രാസവളം വളങ്ങളൊന്നും ഇല്ലാത്ത നല്ല മണ്ണ് കുഴച്ച് വയറ്റത്ത് പൊത്തിയാൽ 2-3 മണിക്കൂർ കൊണ്ട് ആ പനിയുടെ തീവ്രത കുറയും. മണ്ണിന് ഒരുപാട് രോഗങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട്. റെഗുലറായിട്ട് മണ്ണുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകട്ടെ. ഒരു കൊച്ചുകുട്ടി മുറ്റത്ത് ചെരുപ്പിടാതെ നടക്കുമ്പോൾ അമ്മ നിർബന്ധമായിട്ടും പറയും, മോനെ ചെരുപ്പിട്ട് നടക്കും. ഓക്കെ,
ചെരുപ്പ് ഇടാതെ നടക്കുന്നതാണ് നല്ലത്. ഓഫ് കോഴ്സ് നമ്മൾ ഒരു ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അതൊക്കെ ചെയ്തോളൂ, പക്ഷെ വീട്ടിൽ, വീടിന്റെ ഉള്ളിലത്തെ കാര്യമല്ല വീടിന് പുറത്ത്. വീടിന്റെ ഉള്ളിൽ നമ്മൾ മൊസൈക്ക് ഇട്ടു, ടൈൽസ് ഇട്ടു, മാർബിൾ ഇട്ടു, ഗ്രാനൈറ്റ് ഇട്ടു, ഉമ്മറത്ത് അല്പം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഇന്റർലോക്ക് കട്ടപതിക്കും. ഓക്കെ, അതിന്റെ ഇടയിൽക്കുള്ള ഒരു ചെടി കിളിർത്ത് വന്നാൽ, ഒരു പുല്ല് കിളിർത്ത് വന്നാൽ അത് വലിച്ചെടുത്ത് അവിടെ ഒന്നുകൂടിയും കോൺക്രീറ്റ് ഇട്ട് പൊത്തി അടച്ചു വെക്കും. ഓക്കെ, അപ്പൊ മുറ്റത്ത് സ്പേസ് ഉണ്ടെങ്കിൽ, പറമ്പില് വളപ്പില് സ്പേസ് ഉണ്ടെങ്കിൽ, ഒരു 10 മിനിറ്റ് മണ്ണിലൂടെ ചെരുപ്പിടാതെ നടക്കുമ്പോൾ കാലിനടിയുള്ള പ്രഷർ പോയിന്റുകളൊക്കെ ഒന്ന് തനിയെ ആക്റ്റീവാകും. അപ്പോ മണ്ണിന് ഒരുപാട് രോഗങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട്. നമ്മൾ മണ്ണുമായിട്ട് പൊതുവെ യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ്. ഓക്കെ, ഇപ്പൊ 4 കാര്യങ്ങൾ പറഞ്ഞു. 5ാമത്തതാണ് അപ്പൊ ആകാശം, അഗ്നി, വായു, ഭൂമി, ജലം. ജലം പറഞ്ഞു, അഗ്നി പറഞ്ഞു, വായു പറഞ്ഞു, ഭൂമി പറഞ്ഞു, ഇനി ഒരെണ്ണം കൂടിയുണ്ട്, ആകാശം. ആദ്യം പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പിന്നീട് ഈ പറയുന്ന ആകാശം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്, ആകാശം എന്ന് വെച്ചാൽ അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ ഒരുപാട് സൂക്ഷ്മ ശക്തികളുണ്ട്, കോസ്മിക് പവേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് നമ്മുടെ ശരീരത്തിൽ വരുന്നത് നമ്മൾ ഉപവാസങ്ങൾ എടുക്കുമ്പോഴാണ്. ഇപ്പൊ ഒരു ഉപവാസത്തിന്റെ ടൈം ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഉപവാസം എടുക്കുന്ന ഒരു സമൂഹം എപ്പോഴും വളരെ ഹെൽത്തി ആയിരിക്കും. ഇപ്പൊ നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പൊ ആളുടെ ഒരു ഉപവാസത്തിലാണ്, അവരും ഭയങ്കര ഹെൽത്തിയാണ്. ഉപവാസങ്ങൾ നല്ലതാണ്, പക്ഷെ നമ്മൾ പൊതുവെ അങ്ങനെ എടുക്കാറില്ല. ആളുകൾക്ക് അതിലൊന്നും താല്പര്യമില്ല. 24 മണിക്കൂറും ഭക്ഷണം കഴിക്കാൻ എങ്ങനെയൊക്കെ വഴിയുണ്ടാക്കും അതൊക്കെ നമ്മൾ ചെയ്യും. ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ട് ആരോഗ്യം ഉണ്ടാവില്ലേ, എപ്പോഴും കുറച്ച് കഴിക്കുന്നതാണ് നല്ലത്. കുറഞ്ഞ ഭക്ഷണത്തിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ പോഷകങ്ങളെ സ്വാംശീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൂടുതലല്ല കഴിക്കേണ്ടത്, കുറച്ച് കഴിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആ കുറച്ച് കഴിക്കുന്ന ഒരു രീതിയാണ് ഉപവാസം. അപ്പൊ ഉപവാസത്തിന്റെ പ്രത്യേകത അവിടെ ബേസിക്കലി ആകാശം എന്ന കൺസെപ്റ്റ് നമ്മളോട് പറയുന്നത് നല്ല ഭക്ഷണം എന്നാണ്. നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നൽകുന്നത്. അപ്പൊ എന്താണ് നല്ല ഭക്ഷണം? ഭക്ഷണം പൊതുവെ 3 കാറ്റഗറിയാണ്. ഒന്ന്, നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഭക്ഷണം. പച്ചയായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മുളപ്പിച്ച ധാന്യങ്ങളും കരിക്കും തവിടും എല്ലാം നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഭക്ഷണമാണ്. അത് റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തനിയെ മാറും. നിങ്ങൾക്ക് ഒരു രോഗവും ഇല്ലെങ്കിൽ, ഒരു രോഗവും വരാതിരിക്കാൻ ദിവസം 1 നേരം വേവിക്കാത്ത ഭക്ഷണം കഴിക്കുക. ഞാൻ കഴിഞ്ഞ 16 വർഷത്തിലധികമായിട്ട് ഒരു ദിവസം പോലും തെറ്റിക്കാതെ അത് ഫോളോ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ ദിവസം 2 നേരം വേവിക്കാത്ത ഭക്ഷണം കഴിക്കുക. ഓക്കെ, എന്തെങ്കിലും അസുഖം, ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഹാർട്ട് ബ്ലോക്കോ എന്താണെങ്കിലും 2 നേരം. ഇനി നിങ്ങൾക്ക് ഒരു ഡീജനറേറ്റീവ് ഡിസീസ്, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ഉള്ളതെങ്കിൽ, ഡീജനറേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു രോഗം, ഇല്ലാതാക്കുന്ന രോഗം, 3 നേരം അടുപ്പ് കാണാത്ത ഭക്ഷണം, വേവിക്കാത്ത ഭക്ഷണം മാത്രം കഴിച്ച് രോഗത്തിൽ ഇത് നമുക്ക് മുക്തി നേടാം. എല്ലാ രോഗികളെയും സുഖപ്പെടുത്താൻ പറ്റില്ല, പക്ഷേ എല്ലാ രോഗവും മാറ്റാം. രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. കാരണം എല്ലാ രോഗികളെയും നമുക്ക് സുഖപ്പെടുത്താൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രോഗം മാറുന്നത് 5 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഞാനിത് എല്ലാ ക്ലാസ്സുകളിലും പറയാറുണ്ട്. ഒരു രോഗം മാറുന്ന 5 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. 1, രോഗിയുടെ പ്രായം. 2, രോഗത്തിന്റെ പഴക്കം. 3, രോഗി കഴിച്ച മറ്റ് അലോപ്പതി മരുന്നുകളുടെ അളവ്. 4, രോഗിയുടെ ശരീരത്തിലെ അവശേഷിക്കുന്ന ബാക്കിയുള്ള ജീവശക്തി അല്ലെങ്കിൽ വൈറ്റൽ എനർജി. 5, രോഗിക്ക് മരുന്നിൽ അല്ലെങ്കിൽ ഡോക്ടറിൽ അല്ലെങ്കിൽ അസിസ്റ്റത്തിലുള്ള വിശ്വാസം. ഈ 5 കാര്യങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. രോഗിയുടെ പ്രായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 16 വയസ്സുകാരന്റെ ശരീരത്തിൽ രോഗം മാറുന്ന അതേ സ്പീഡിൽ 60 വയസ്സുകാരന്റെ ശരീരത്തിൽ മാറില്ല. രോഗത്തിന്റെ പഴക്കം, 20-30 വർഷം ഷുഗറിന് മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് നേരിട്ട് ഗ്ലൈസം പ്രൊഡക്റ്റ് കൊടുത്താൽ 2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ മാറില്ല, അത് ടൈം എടുക്കും. ഓക്കെ, രോഗിയുടെ പ്രായം, രോഗത്തിന്റെ പഴക്കം, രോഗി കഴിച്ച മറ്റ് അലോപ്പതി മരുന്ന്. അപ്പോ രോഗിയുടെ പ്രായം, രോഗത്തിന്റെ പഴക്കം, രോഗി കഴിച്ച മറ്റ് അലോപ്പതി മരുന്നുകളുടെ അളവ്, രോഗിയുടെ ശരീരത്തിലെ അവശേഷിക്കുന്ന ജീവശക്തി. ആ എനർജി ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ എനർജി ലെവൽ കുറവാണെങ്കിൽ റിക്കവറി സ്ലോ ആയിരിക്കും. വളരെ കുറവാണെങ്കിൽ റിക്കവറി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പല പ്രൊഡക്റ്റിലും കൊടുക്കുമ്പോൾ 10 പേർക്ക് ന്യൂട്രിചാർട്ട് ബി ജെ കൊടുത്താൽ 10 തരം റിസൾട്ട് കിട്ടാനുള്ള കാരണം ഇതാണ്. 5ാമത്തതാണ് ഏറ്റവും പ്രധാനം, രോഗിക്ക് മരുന്നിൽ അല്ലെങ്കിൽ ഡോക്ടറിൽ അല്ലെങ്കിൽ അസിസ്റ്റത്തിലുള്ള വിശ്വാസം. അത് പലപ്പോഴും കിട്ടുന്നത് ഈ സിസ്റ്റവുമായിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്ടിലൂടെയാണ്. ഒരുപാട് പേഷ്യൻസ് എന്നെ ഫോണിലൂടെ വിളിക്കാറുണ്ട്. അതിൽ കുറെ ആളുകൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചെയ്യാറുണ്ട്. പക്ഷെ ഒരുപാട് ആളുകൾക്ക് അതിൽ വിശ്വാസം വരാറില്ല. ഇന്ന് വിശ്വാസം വരാത്ത ഒരു പേഷ്യന്റിന്റെ ഒരു ബന്ധു എന്റെ അടുത്ത് വന്നു. അവർക്ക് വളരെ സീരിയസ് ആയിട്ട് കിഡ്നി പ്രോബ്ലം ആയിരുന്നു. അവർ കഴിച്ചു, ഒരു ആദ്യത്തെ 2 മാസം നല്ല മാറ്റം വന്നു. പക്ഷെ പറയുന്ന 10 എങ്കിലും നോക്കാൻ കക്ഷിക്ക് മടി. കക്ഷി വീണ്ടും പഴയ അവസ്ഥയിലോട്ട് പോയി. പിന്നെ പതിവ് പോലെ നമുക്കറിയാം, കിഡ്നിക്ക് ഒരു അഡ്വാൻസ് സ്റ്റേജിൽ പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അതുകൊണ്ടൊന്നും പറ്റില്ല. പിന്നെ ഇപ്പോ
കിട്ടി മാറ്റി വെക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരെ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. പലരും പറയാറുണ്ട് നിങ്ങൾ ആർസിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുള്ള 100% മാറും. നമുക്ക് ഒരാളോടും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. വെറുതെ ഒരു പനിക്ക് ഒരു പനിയുടെ മരുന്ന് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് പറയാൻ പറ്റില്ല ഈ മരുന്ന് കഴിച്ച് നിങ്ങളുടെ പനി മാറില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ അഞ്ച് ഫാക്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഓർത്തിരിക്കുക. കാരണം നിങ്ങളുടെ അടുത്ത് പല ആളുകളും ചോദിക്കും, ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രൊഡക്റ്റ് കൊടുക്കും, അത് എന്തു ആയിക്കൊള്ളട്ടെ, ഈ അഞ്ച് കാര്യങ്ങൾ ഈക്വലി അപ്ലിക്കബിൾ. ഇത് ഈ നമ്മുടെ ഈ സിസ്റ്റത്തിൽ മാത്രമല്ല, എല്ലാ സിസ്റ്റത്തിലും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോ ഈ അഞ്ച് കാര്യങ്ങൾ, അപ്പൊ നല്ല ഭക്ഷണം, പോസിറ്റീവ് ഫുഡ് ഉണ്ട്. പോസിറ്റീവ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഭക്ഷണം. ഇനി രണ്ടാമത്തെ കാറ്റഗറി, നമ്മുടെ ശരീരത്തിന് ഊർജ്ജം നൽകുന്ന ഭക്ഷണം, അതായത് കാർബോഹൈഡ്രേറ്റ് നൽകുന്ന ഭക്ഷണം. ഇപ്പൊ ചോറ് കഴിക്കണു, ചപ്പാത്തി കഴിക്കണു, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കണം, ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം നൽകുന്ന ഭക്ഷണം, അല്ലെങ്കിൽ എനർജൈസിങ് ഫുഡ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിന് വേണമെങ്കിൽ നമുക്ക് ന്യൂട്രൽ ഫുഡ് എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ഫുഡ് ഉണ്ട്, അത് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഭക്ഷണമാണ്, നെഗറ്റീവ് ഫുഡ്. അതിലൊന്നാമത്തതാണ് പഞ്ചസാര. ഓക്കെ, പഞ്ചസാര, അഞ്ച് വെളുത്ത വസ്തുക്കൾ നമുക്ക് അറിയാം. പഞ്ചസാര, മൈദ, പാല്, ഉപ്പ്, തവിടില്ലാത്ത വെളുത്ത അരി, ഈ അഞ്ച് വെളുത്ത വസ്തുക്കളാണ് ബേസിക്കലി നെഗറ്റീവ് ഫുഡ്. പ്ലസ് അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അത് നെഗറ്റീവ് ഫുഡാണ്. എന്നാൽ ആളുകൾ നോൺ വെജ് കഴിക്കുന്നുണ്ട്, പക്ഷേ നമുക്കിവിടെ ഒരു പകരക്കാരനുണ്ട്, നോൺ വെജിന് നല്ല മനോഹരമായ ഒരു പകരക്കാരൻ നമുക്ക് ഉപയോഗിക്കാം. ഗുഡ് ഔട്ട് സീരീസിലെ പ്രൊഡക്റ്റിലൊക്കെ നോൺ വെജിന് പകരമാണ്, അതിനേക്കാൾ ടേസ്റ്റും ഉണ്ട്, അതിനേക്കാൾ ഗുണവും ഉണ്ട്, എന്നാൽ യാതൊരു ദോഷങ്ങളും ഇല്ല. അപ്പൊ നമ്മുടെ ശരീരത്തിന് മലിനീകരിക്കുന്ന അഞ്ച് ഭക്ഷണത്തില് പഞ്ചസാര. നിങ്ങൾ എന്ത് രോഗത്തിന് മരുന്ന് കഴിച്ചോളൂ, പ്രത്യേകിച്ച് അസ്ഥിസംബന്ധമായ പറഞ്ഞ് കഴിക്കുമ്പോൾ, നമ്മുടെ ഫുഡ് സപ്ലിമെന്റ് കഴിക്കുമ്പോൾ നിങ്ങൾ പഞ്ചസാര കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഒരു വണ്ടിക്ക് ആക്സിലേറ്റർ ഉണ്ട്, ബ്രേക്കും ഉണ്ട്, രണ്ടും ഒരുമിച്ച് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും, എഞ്ചിൻ കേടുവരും. അതേ സംഭവിക്കാമുള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പൊ പഞ്ചസാരയുടെ ഒന്നാമത്തെ ഗുണം, ഞാൻ ഗുണം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന്, 80% എല്ല് തേയ്മാനം. കുട്ടികളില്ലാത്ത ദമ്പതികളുടെ എണ്ണം കൂടുന്നതിന്റെ ഒന്നാമത്തെ കാരണം വേറെ ഒന്നുമല്ല, പഞ്ചസാരയാണ്. ഓക്കെ, ഡിപ്രഷൻ എന്ന അസുഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പഞ്ചസാരയാണ്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ന്യൂറോ ഡിസോർഡറുകൾ മുഴുവൻ ഉണ്ടാക്കുന്നത് എന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പഞ്ചസാരയാണ്. പല്ലിന് കേടുവരുന്നതിൽ നല്ലൊരു ശതമാനം പഞ്ചസാര. ഇപ്പൊ കുട്ടികൾക്കൊക്കെ പുഴുപ്പല് വരുമ്പോൾ അത് പുഴു തിന്നു പോകുന്നതല്ല, പഞ്ചസാരയോ പഞ്ചസാരയുടെ 300 മടങ്ങ് മധുരമുള്ള സാക്കറിനോ ചേർത്ത മിഠായി കഴിച്ച് കഴിച്ച് ആ പല്ല് മുഴുവൻ പോകുന്നതാണ്. അപ്പോ എല്ല് തേയ്മാനത്തിന്റെ കാര്യം മെയിനായിട്ട്, പിന്നെ കുട്ടികളില്ലാത്ത ദമ്പതികള്, ന്യൂറോ ഡിസോർഡറുകള്, ഡിപ്രഷൻ, ശരീരത്തിൽ വരുന്ന നീർക്കെട്ടിന്റെ നല്ലൊരു ശതമാനം പഞ്ചസാര ഉണ്ടാക്കുന്നതാണ്. പിന്നെ മൾട്ടിപ്പിളായിട്ടുള്ള കാര്യം ഞാൻ എനിക്കൊന്നും കിടക്കുന്നില്ല. അപ്പോ എന്താ നമ്മൾ ചെയ്യുക, പഞ്ചസാര ഒഴിവാക്കുക, പകരം ശർക്കര, കരിപ്പെട്ടി, പനഞ്ചക്കര, പനങ്കൽക്കണ്ടം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, പഞ്ചസാര വേണ്ട. ഓക്കെ, ഇപ്പൊ നമ്മുടെ ധാരാളം ഷോപ്പുകൾ മൈദ, നമ്മുടെ നാട്ടിൽ സാർവത്രികമായപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഷുഗർ എന്ന് പറഞ്ഞ രോഗം ഇത്രയും കൂടിയിരിക്കുന്നത്. കാരണം മൈദ ബ്ലീച്ച് ചെയ്ത് സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് അലോക്സൻ. ഈ അലോക്സൻ ചേർത്തിട്ടാണ്, ഈ അലോക്സൻ ആണ് പരീക്ഷണ മൃഗങ്ങളിൽ കൃത്രിമമായിട്ട് ഷുഗർ ഉണ്ടാക്കാൻ വേണ്ടി കുത്തിവെക്കുന്ന ഒരു കെമിക്കല്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് ഷുഗറിന് മരുന്ന് കണ്ടുപിടിച്ചാൽ അത് നേരെ നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യില്ലേ, ഏതെങ്കിലും മൃഗങ്ങളിൽ പരീക്ഷിക്കും. മൃഗങ്ങളിൽ പരീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ മൃഗങ്ങൾക്ക് ഷുഗർ വേണം. ആ ഷുഗർ ഉണ്ടാക്കാൻ വേണ്ടി കുത്തിവെക്കുന്ന രാസവസ്തുവാണ് അലോക്സൻ. സെയിം അലോക്സൻ ചേർത്തിട്ടാണ് മൈദ ബ്ലീച്ച് ചെയ്ത് സോഫ്റ്റ് ആക്കുന്നത്. ആ മൈദ നമ്മൾ കഴിച്ചാൽ നമുക്ക് ഷുഗർ വരും. കേരളത്തിലെ ഷുഗറിന്റെ ലെവൽ വളരെ വളരെ ഹൈ ആണ്. ഭൂരിപക്ഷം പേരും പ്രീ ഡയബറ്റിക്സ് ആണ്. എപ്പോഴെങ്കിലും ചെക്ക് ചെയ്യുമ്പോഴാണ് ഹൈ ഷുഗർ ആണെന്ന് അറിയുന്നത്. ഓക്കെ, ഷുഗർ വരാൻ മൂന്ന് കാരണങ്ങൾ: ഉറക്കക്കുറവ്, ടെൻഷൻ, മറ്റ് അലോപ്പതി മരുന്നുകളുടെ ഉപയോഗം, പ്ലസ് മൈദയുടെ നിരന്തരമായ ഉപയോഗം, പ്രത്യേകിച്ച് Type 2 diabetics. ഓക്കെ, ഇപ്പൊ പഞ്ചസാര, മൈദ, പാലിന്റെ ഉപയോഗം എത്ര കുറയ്ക്കുന്നു അത്രയും നല്ലത്. രോഗാവസ്ഥയിൽ പാൽ ഒഴിവാക്കുക. നല്ല നാട്ടിൻപുറത്ത് കിട്ടുന്ന പുല്ലും വൈക്കോലും ഒക്കെ തിന്നു കഴിയുന്ന നാടൻ പശുവിന്റെ പാല് ചെറിയ അളവിൽ നിങ്ങൾക്ക് കഴിക്കാം, പക്ഷേ രോഗാവസ്ഥയിൽ ബെറ്റർ ടു അവോയ്ഡ്. ദഹിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് പാല്. നമ്മുടെയൊക്കെ ധാരണ പാല് കുടിച്ചാൽ നല്ല ആരോഗ്യം, പാല് കുടിച്ചാൽ ആരോഗ്യം കിട്ടും, പശുക്കുട്ടിക്ക് നല്ല ആരോഗ്യം കിട്ടും, നമുക്കത് കിട്ടില്ല. ഈ പാലിന്റെ അമിതമായ ഉപയോഗം, നോൺ വെജിന്റെ അമിതമായ ഉപയോഗമാണ് നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ പെൺകുട്ടികൾ വളരെ പെട്ടെന്ന് ഋതുമതിയാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, ഒരു 80s പതിനാല് 16 വയസ്സിലായിരുന്നു ഒരു പെൺകുട്ടി ആദ്യമായിട്ട് പീരീഡ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ
അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് 10 മുതൽ 12 ആയി, പിന്നെ അത് 8 മുതൽ 10 വയസ്സായി, 6-നും 10-നും ഇടയ്ക്കാണ് ഇപ്പോ സാധാരണ ഒരു പെൺകുട്ടി നമ്മുടെ നാട്ടും പുറത്ത് ഋതുമതിയാകുന്നത് ഈ ഒരു പീരീഡിലാണ്. അതിന്റെ ഒന്നാമത്തെ കാരണം പാലിന്റെ അമിതമായ ഉപയോഗം, രണ്ടാമത്തെ കാരണം ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ചിക്കന്റെ നോൺ വെജിറ്റേറിയന്റെ അമിതമായിട്ടുള്ള ഉപയോഗം. വല്ലപ്പോഴും ഇന്ന് കഴിച്ചുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നല്ല പറയുന്നത്, ഇതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് കാരണം. ഇതിലൊരു പ്രശ്നമുണ്ട്, അത് എത്ര പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു സ്ത്രീയുടെ ആയുസ്, ആരോഗ്യകരമായ ജീവിതം അവരുടെ പിരീഡ് വരുന്ന ആ ഒരു ഏജിന്റെ 6 മടങ്ങാണ്. 16 വയസ്സിൽ പിരീഡ് സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടി 16 × 6 = 66 = 96 വയസ്സ് വരെ ആരോഗ്യത്തോടുകൂടി ജീവിക്കും. എൻ്റെ അച്ഛമ്മ ഏകദേശം അത്രയും വയസ്സിലാണ് മരിക്കുന്നത്. ഓക്കെ, ആ സമയത്ത് അങ്ങനെയായിരുന്നു, 16 വയസ്സിലേക്കാണ് പിരീഡ് സ്റ്റാർട്ട് ആവണത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 6 വയസ്സിൽ പിരീഡ് സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടിയെയും കൊണ്ട് ഒരു അമ്മ എന്നെ കാണാൻ വന്നു. 6 വയസ്സിൽ ആ കുട്ടിയുടെ ആയുസ് എത്രയാണ്? 36 വയസ്സിൽ ആ കുട്ടിക്ക് അകാല വാർദ്ധക്യം ബാധിക്കും. ഇത് ഞാൻ പറഞ്ഞ കണക്കല്ല, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഡോക്ടർമാരുടെ സംഘടനകൾ നടത്തിയ പഠനത്തിന്റെ ഒരു റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ നേരത്തെ വരാനുള്ള കാരണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങളുടെ മരുന്ന്. ഓക്കെ, അപ്പോ പഞ്ചസാര, മൈദ, പാല്, ഉപ്പ് എത്ര കുറയ്ക്കണോ അത്രയും നല്ലത്, ഒഴിവാക്കിയാൽ ഏറ്റവും നല്ലത്. അപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ആർസ്യമിൽ ഉപ്പില്ലേ? യെസ്, ആർസ്യമിൽ ഉപ്പുണ്ട്. ഉപ്പ് എവിടെയാലും ഉപ്പ് തന്നെയാണ്. ഉപ്പിന്റെ ഉപയോഗം എത്ര കുറയ്ക്കുന്നു അത്ര നല്ലത്. ഉപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു 3-4 ദോഷങ്ങളുണ്ട്. ഉപ്പ് ഒരു ടേസ്റ്റ് മേക്കർ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ആർക്ക് ഉപ്പ് ആവശ്യമില്ല സത്യത്തിൽ ബോഡിയിൽ. പക്ഷെ ചില എമർജൻസി കേസുകളിൽ ലോ ബി പി ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉപ്പുവെള്ളം കലക്കി കൊടുക്കും, കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ലെമൺ ജ്യൂസിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കും. അതൊരു എമർജൻസി കേസാണ്. ചില ആളുകൾ ചെയ്യാറുണ്ട്, ബി പി കുറവാന്ന് കരുതി ഉപ്പ് കൂടുതൽ കഴിക്കുക. ഒരിക്കലും ചെയ്യരുത്. ബി പി കൂട്ടാൻ അല്ലാണ്ട് കുറെ വഴികളുണ്ട്. മീൻസ് നോർമൽ ബി പി ആക്കാൻ അല്ലാതെ കുറെ വഴികളുണ്ട്. അപ്പോ ഈ ഉപ്പ് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ, കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ പ്രശ്നം, സ്കിൻ അലർജി മുഴുവൻ ഉണ്ടാക്കുന്നത് ഉപ്പാണ്. യൂട്രസിലെ കംപ്ലൈന്റിന്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ വില്ലനാണ് ഉപ്പ്. ഓക്കെ, മെമ്മറി ലോസ് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഉപ്പാണ്. അതുകൊണ്ടാണ് ബുദ്ധിയുള്ള അമ്മമാര് പണ്ട് പറയാറുണ്ട്, ഉപ്പ് തിന്നാൽ ബുദ്ധി പോകും. പക്ഷേ നമുക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉപ്പ് നന്നായിട്ട് കഴിച്ചു. ഇനി ആലോചിച്ച് നോക്കുക, ഹാർട്ടിന് കംപ്ലൈന്റ് വരുന്ന ഒരാളോട് ഡോക്ടർ സജസ്റ്റ് ചെയ്യും ഉപ്പ് കുറച്ചോളൂ. മഞ്ഞപ്പിത്തം വന്ന രോഗിയോട് വൈദ്യര് പറയും ഉപ്പ് തുടരുത്. കിഡ്നി സംബന്ധമായ പ്രശ്നം വരുന്ന ഡോക്ടർ രോഗിയോട് ഡോക്ടർ നിർബന്ധമായിട്ടും പറയും ഉപ്പ് കഴിക്കേണ്ട. അല്ലേ, ആലോചിച്ച് നോക്കുക, ഈ 3 അവയവങ്ങളും നമ്മുടെ ശരീരത്തിലെ വൈറ്റൽ ഓർഗൻസ് ആണ്. ഈ അവയവങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ല. കൈയില്ലെങ്കിലും നമുക്ക് ജീവിക്കാം, കണ്ണില്ലെങ്കിലും നമുക്ക് ജീവിക്കാം, പക്ഷെ ഈ 3 അവയവങ്ങളെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതെല്ലാം വൈറ്റൽ ഓർഗൻസ് ആണ്. അപ്പോ കാര്യങ്ങൾ ഓർത്തിരിക്കുക, ആർസ്യം എന്നൊരു സംവിധാനം നമ്മളെ നമ്മുടെ തന്നെ ഡോക്ടറാക്കുക, നമ്മളെ തന്നെ കുടുംബ ഡോക്ടറാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ്. ഇതൊക്കെ ശരിയായ രീതിയിൽ പഠിച്ച് ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മരുന്നിനും വേണ്ടി ചെലവഴിക്കും, ഒരു പണവും ചെലവഴിക്കേണ്ടി വരില്ല. കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാനത് ചെലവഴിച്ചത്, ഞാൻ എൻ്റെ വൈഫ് എൻ്റെ മകൻ. ഒരു പനി വരുമ്പോൾ ഒന്നും ചെയ്യില്ല, പട്ടിണി. പനി വരുമ്പോൾ പട്ടിണി, പനി വരുമ്പോൾ പനിക്ക് പനിയെ പട്ടിണിക്കിടുക. പിന്നെ ശുദ്ധജലം കഴിച്ച് സുന്ദരമായിട്ട് വേണമെങ്കിൽ ചുക്കുകാപ്പി ഉണ്ടാക്കി, നമ്മുടെ ചായ മസാലയും ചേർത്ത് ചുക്കുകാപ്പി ഉണ്ടാക്കി എടുക്കുക. ജലദോഷം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ തേനും, നമ്മുടെ ഒരു വണ്ടർഫുൾ ആയിട്ട് പ്രൊഡക്റ്റ് ഉണ്ട് തേൻ. ഈ തേനിന്റെ കൂടെ നമ്മുടെ ഒരു 2-3 ഡ്രോപ്സ് പഞ്ചതുളസിയും കൂടി ചേർത്ത് കഴിക്കുക, നല്ലത്. പിന്നെ പനിക്ക് ഏറ്റവും നല്ലൊരു ഔഷധമാണ് ഗിലോയ് തുളസി. ഗിലോയ് തുളസി ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, പക്ഷെ പനിക്ക് ഒരു ഏറ്റവും നല്ല സിദ്ധം. പനി വരുന്ന സമയത്ത് 2-3 നേരം കൊടുത്തോളൂ. യൂറിക് ആസിഡ് ഒക്കെ വളരെ പെട്ടെന്ന് കുറയും. യൂരിക് ആസിഡ് മാത്രമല്ല, കിഡ്നി സ്റ്റോണും നല്ലതാണ്. സ്ത്രീകൾക്ക് ഉണ്ടാക്കുന്ന യൂട്രസിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഗിലോയ് തുളസി നല്ലതാണ്. പ്ലസ് ഈ കിഡ്നി സ്റ്റോൺ അല്ല, ശരീരത്തിൽ എവിടെ സ്റ്റോൺ ഉണ്ടെങ്കിലും അതിനെ നമുക്കിത് ഉപയോഗിക്കാം. മൾട്ടിപ്പിൾ ആയുള്ള ബെനിഫിറ്റ് ഉണ്ട്. ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോ ശരീരത്തെ മലിനീകരിക്കുന്ന ഭക്ഷണം, പഞ്ചസാര, മൈദ, പാല്, ഉപ്പ്. 5-ാമത്തതാണ് തവിടില്ലാത്ത വെളുത്തരി. തവിടില്ലാത്ത വെളുത്തരി മാത്രമേ, ഇപ്പൊ നമുക്ക് ആർസ്യമിൽ കുറച്ച് അരിയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അരിയുടെ മൂവ്മെന്റ് ഒക്കെ വളരെ കുറവാണ്. ആളുകൾ ഇപ്പോഴും പഴയ ശീലത്തിൽ പുഴുങ്ങരി മാത്രം കഴിക്കും. നെല്ല് 2 തവണ പുഴുങ്ങുമ്പോൾ നെല്ലിലെ കംപ്ലീറ്റ് എസൻസും വെള്ളത്തിൽ കൂടെ അങ്ങ് പോകും. ആ നെല്ല് മില്ലിൽ കൊണ്ട് കുത്തി കുത്തി വെളുപ്പിച്ചുള്ള തവിട് മുഴുവൻ മില്ലിൽ കളയും. വീട്ടിൽ കൊണ്ടുവന്നൊരു 3-ോ 4-ോ തവണ കഴുകി അതിൽ എന്തെങ്കിലും ഒരല്പം തവിട് ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ വേസ്റ്റാക്കി കളയും. ആ അരി അടപ്പത്തിട്ട് തിളപ്പിച്ച് 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 വാർക്കുന്നതിന് മുമ്പ് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച്
അതിലെ കംപ്ലീറ്റ് എസൻസ് മൂത്തി കളഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയ മനോഹരമായ ചണ്ടി നമ്മൾ തിന്നും. ആ ചണ്ടി തിന്നുന്നവരാണ് 99% മലയാളികൾ. അപ്പൊ ഇത് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഷുഗർ എന്ന രോഗം വന്നത്. നമ്മൾ കഞ്ഞി കുടിക്കില്ല, കഞ്ഞിവെള്ളം ഉപയോഗിക്കില്ല, കഞ്ഞി എന്ന പദത്തിന് ഒരു തെറ്റായ വ്യാഖ്യാനം വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി മരിക്കുന്ന അന്ന് വരെ ദിവസം ഒരു നേരം കഴിച്ചിരുന്നത് കഞ്ഞിയായിരുന്നു. ഓക്കെ, അപ്പോ ഈ തവിടില്ലാത്ത ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിച്ച് നമ്മൾ കുറേ രോഗങ്ങൾ വന്നു. അപ്പോ ഈ 5 വെളുത്ത വസ്തുക്കൾ ഒഴിവാക്കുക, എത്ര ഒഴിവാക്കുന്നു അത്രയും നല്ലത്. പക്ഷെ നല്ലൊരു 1% ആളുകളും വീട്ടില് ഒരു ദിവസം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? പഞ്ചസാരയിൽ നിന്നാണ്. പിന്നെ എങ്ങനെയാ അവിടെ ആരോഗ്യം ഉണ്ടാവുക? ഒരു 3 വർഷം മുന്നത്തെ കണക്കാണ് ഒരു ആവറേജ് മലയാളി കുടുംബം 1 മാസം 2600 രൂപ മരുന്നിനും ഡോക്ടർക്കും വേണ്ടി മാറ്റിവെക്കുന്നതാണ്. ഇപ്പൊ അത് കൂടിയിട്ടും സംശയമൊന്നുമില്ല, കാരണം അസുഖങ്ങൾ കൂടുകയാണ്. അപ്പൊ അതിനെ 0 ആക്കി നിലനിർത്താനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോ ഈ വെളുത്ത വസ്തുക്കളുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക. 100% ഒഴിവാക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. എനിക്കറിയാം നമ്മളെ കാര്യങ്ങളെ ഒരു പ്രായോഗിക തലത്തിൽ കാണുക. ഓക്കെ, പ്രായോഗിക തലത്തിൽ കാണുക, പ്രാക്ടിക്കലി കാര്യങ്ങളെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോ ആരോഗ്യത്തിന്റെ ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് യഥാർത്ഥ ആരോഗ്യം? ഇറ്റ് ഈസ് ദ വെൽബീയിങ് ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സൊസൈറ്റി. ശരീരത്തിന്റെ, മനസ്സിന്റെ, സമൂഹത്തിന്റെ ഇറ്റ് ഈസ് എ വെൽബീയിങ്, അതിന്റെ സുസ്ഥിതിയാണ് ആരോഗ്യം. വെൽബീയിങ്, സുസ്ഥിതി. ഇപ്പൊ സുസ്ഥിതിയല്ല, ദുസ്ഥിതിയാണ്. അപ്പൊ ശരീരത്തിന് രോഗം വരാൻ പ്രധാനമായും 4 കാരണങ്ങൾ. ഒന്ന്, ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം. ആർസ്യം എന്ന സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ 100% സംശുദ്ധമാണ്. അതുകൊണ്ടാണ് ഈ ഉൽപ്പന്നങ്ങൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അസുഖങ്ങൾ വരാത്തത്. ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് നമുക്ക് ആർസ്യം ഉൽപ്പന്നങ്ങളെ എടുക്കാം. എന്തുകൊണ്ട് ഇതിന് മായം വരുന്നില്ല? ഇസ് എ ഡയറക്ട് മാർക്കറ്റിംഗ്. മായം ചേർക്കാൻ അവിടെ ആരെങ്കിലും വേണ്ടേ? ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി മായം ചേർക്കില്ല, വിതരണം ചെയ്യുന്ന ഒരു ഷോപ്പുകാരൻ മായം ചേർക്കില്ല, അതിനിടയ്ക്ക് ആരുമില്ല. അസോ വി വിൽ ഗെറ്റ് ദ ഒറിജിനൽ പ്രൊഡക്ട്സ്. അപ്പോ നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ല ആരോഗ്യം. ഇന്ത്യൻ മാർക്കറ്റിൽ 2006 ഒരു കണക്ക് പറയുന്നത് 52% ഉൽപ്പന്നങ്ങളും അഡൾട്രേറ്റഡ് ആണെന്നാണ്. അഡൾട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മായം കലർന്നത്. 2006 കണക്ക് അത്രയാണെങ്കിൽ 16 വർഷത്തിന് ശേഷം അത് കുറയാൻ ഒരു വഴിയിലേ കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം. ഇനി പോഷകാഹാരങ്ങളുടെ കുറവിനെ പരിഹരിക്കാൻ നമുക്ക് 24 ഉൽപ്പന്നങ്ങളുണ്ട്. അതിലെ ന്യൂട്രിചാർജ് എന്ന ബ്രാൻഡില് നമുക്ക് 24 ഉൽപ്പന്നങ്ങളുണ്ട്. ഓരോ ഉൽപ്പന്നങ്ങൾക്കും അതിൻ്റെതായ സവിശേഷതകളുണ്ട്. പുരുഷന്മാരുടെ സമ്പൂർണ്ണ ആരോഗ്യത്തിനുള്ള ന്യൂട്രിചാർജ് മെൻ ഉണ്ട്. സ്ത്രീകളുടെ സമ്പൂർണ്ണ ആരോഗ്യത്തിന് ഉപയോഗിക്കാവുന്ന ന്യൂട്രിചാർജ് വുമൺ ഉണ്ട്. പ്രത്യേകിച്ച് വൈറ്റമിൻസും മിനറൽസിന്റെയും പോരായ്മകളെ പരിഹരിക്കാൻ. ഇനി കുട്ടികൾക്ക് സമ്പൂർണ്ണ ഒരു പോഷകാഹാരമായ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഫൈബറും ചേർന്ന ന്യൂട്രിചാർജ് കിഡ്സ് ഉണ്ട്. അമിതവണ്ണമുള്ള ആളുകളെ തടി കുറയ്ക്കാനുള്ളതുണ്ട്. തീരെ മെലിഞ്ഞ ആളുകൾക്ക് തടി കൂട്ടാനുള്ളതുണ്ട്. സീരിയസ് ആയിട്ട് എല്ല് തേയ്മാനമുള്ള ആളുകൾക്ക്, ഇപ്പൊ മുട്ടിന്റെ ചിരട്ടയൊക്കെ മാറ്റിവെക്കേണ്ട കേസുകൾ വരെ, ഓപ്പറേഷൻ ഇല്ലാണ്ട് സുഖപ്പെടുത്താൻ സഹായിക്കുന്ന ന്യൂട്രിചാർജ് BJ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിലൊരു ഗുളികയുണ്ട്, ഒരു ടാബ്ലറ്റും ഉണ്ട്. വൈകിട്ട് 5-7 മണിക്ക് ഒരു ഗുളിക കഴിക്കുക, ഒരു ടാബ്ലറ്റ് ഗുളിക കഴിക്കുക. അതൊരു ഒരു സാഷേ ഉണ്ട്, 10 ഗ്രാം തൂക്കമുള്ള സാഷേലം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക. ഒരു 3 മുതൽ 5 മാസം കൊണ്ട് എല്ല് തേയ്മാനം ഒരു പരിധി വരെ ക്ലിയർ ആവും. ഓക്കെ, അത് ഞാൻ പറഞ്ഞു. എത്ര വളരെ സിവിയർ ആണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. പിന്നെ ഇതിന്റെ ഒരു അബ്സോർപ്ഷന്റെ റേറ്റ് കൂടുമ്പോൾ, അസിമിലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണത്തിന്റെ റേറ്റ് കൂടുമ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് വളരെ പെട്ടെന്ന് കിട്ടും. കാരണം നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. 1 ദഹനം, 2 ആഗിരണം. ഓക്കെ, ദഹനം ശരിയായിട്ട് നടന്നില്ലെങ്കിൽ ആഗിരണത്തിന്റെ പ്രശ്നമേ വരുന്നില്ല. അപ്പൊ ആദ്യം നന്നാവേണ്ടത് ദഹനമാണ് അല്ലെ. 2ാമത്തത് ആഗിരണം. ഈ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങളെ ശരീരം വിഘടിച്ച് അതിന്റെ ഏതൊക്കെ അവയവങ്ങൾക്ക് വേണോ അവിടെ കറക്റ്റ് ആയിട്ട് എത്തിക്കും. അപ്പോ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ ന്യൂട്രിചാർജ് BJ നിങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് നടുവേദനയ്ക്ക് ഗുണം ചെയ്യുമോ എന്നുള്ളത്. നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ എല്ലുണ്ടോ അവിടെയൊക്കെ ഇത് ഗുണം ചെയ്യും. കാരണം ഇത് മുട്ടിന് മാത്രമായിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് മുട്ടിന് ഇത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ലോഡ് വരുന്ന ഒരു ജോയിന്റ് ആണ് മുട്ട്, കാൽമുട്ട്. കാരണം എൻ്റെ ബോഡി വെയിറ്റ് ഈസ് കമ്മിങ് ഓൺ അവർ നീ. അപ്പൊ അതിന് ഗുണം ചെയ്യും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ശരീരമാണ് ഏറ്റവും നല്ല, ഏറ്റവും കൂടുതൽ വിവേചന ശക്തിയുള്ള ഒന്ന്. അതിനെ ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ശരീരമാണ് ഏറ്റവും നല്ലൊരു ചികിത്സകൻ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു പ്രത്യേക പോഷകം എവിടേക്ക് വേണം എന്നുള്ളത് അത് അദ്ദേഹം തീരുമാനിക്കും, നമ്മൾ പറയേണ്ട കാര്യമില്ല അല്ലെ. കാൽഷ്യം മെയിൻലി വേണ്ടത് നമ്മുടെ എല്ലുകൾക്കാണ്, പിന്നീടാണ് മസിലിന് വേണ്ടത്. അപ്പൊ എല്ലുകൾ എവിടെയുണ്ട്, അവിടേക്ക് ബ്ലഡ് അവിടെ ചെല്ലും, അവിടെ നിന്ന് ആ ബ്ലഡിൽ നിന്ന് വേണ്ടത് ആ ഭാഗം അബ്സോർബ് ചെയ്യും. അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ DHA കഴിച്ചു കഴിഞ്ഞാൽ, അതാ
DHA ഡോക്സോഹെക്സനോയിക് ആസിഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കാൽമുട്ടിലേക്കും പോവും. പക്ഷെ കാൽമുട്ടിലെ ആ അവയവങ്ങളോ അത് അബ്സോർബ് ചെയ്യില്ല, അതിന്റെ ആവശ്യമില്ല. തലച്ചോറിനറിയാം ഇത് തലച്ചോറിലേക്കാണ് വേണ്ടതെന്നുള്ളത്, ശരീരത്തിലെ ജീവശക്തിക്ക് അറിയാം ഇത് തലച്ചോറിനാണ് വേണ്ടതെന്നുള്ളത്, അവിടെ അബ്സോർബ് ചെയ്യും. അല്ലാണ്ട് ഇത് കാൽമുട്ടിൽ അബ്സോർബ് ചെയ്യുന്ന കാര്യം ഇതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ശരീരമാണ് ഏറ്റവും നല്ല ചികിത്സകൻ, വിവേചന ശക്തിയുള്ള വ്യക്തി എന്ന് നമ്മൾ സ്വയം ഒന്ന് തിരിച്ചറിയുക. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം, നമുക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു, സാമ്പാറൊക്കെ കൂട്ടി ഊണ് കഴിച്ചു, ഒരു കറിവേപ്പിലയുടെ നാര് അല്ലെങ്കിൽ ഒരു മുരിങ്ങയുടെ ഒരു നാര് പല്ലിന്റെ ഇടയിൽ പെട്ടാൽ, രണ്ട് പല്ലുകൾക്കിടയിൽ പെട്ട് കഴിഞ്ഞാൽ, അതിനെ പുറന്തള്ളുന്നത് വരെ ഒരു സെക്കൻഡ് പോലും വിശ്രമിക്കാതെ നമ്മുടെ നാവ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ആരും ആവശ്യപ്പെട്ടിട്ടല്ല, ശരിയല്ലേ? ഇനി പോട്ടെ, ഒരു കൊച്ചുകുട്ടി മുറ്റത്ത് ഓടി കളിക്കുമ്പോൾ വീണു, മുട്ടുപൊട്ടി. കുട്ടി അത് ശ്രദ്ധിച്ചില്ല, ചെറിയൊരു മുറിവുണ്ടായി. ശരീരം എന്താ ചെയ്യുക? ആ മുറിപ്പാടിലൂടെ കുറച്ച് സമയം ബ്ലഡ് പോകും. അതിനുശേഷം ശരീരം എന്ത് ചെയ്യും? അവിടേക്ക് പ്ലേറ്റ്ലേറ്റുകൾ അയച്ച മുറിവിലൂടെ ബ്ലഡ് പോകുന്നതിനെ അവിടെ ക്ലോട്ട് ചെയ്യും. അവിടെ അങ്ങനെ കട്ട രക്തം കട്ടയാക്കും, അവിടെ ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാവും. എന്നിട്ട് അവിടെ ഒരു ചെറുതായിട്ട് നീരുണ്ടാക്കും, അവിടെ കാര്യമായിട്ട് മൂവ്മെന്റ് വരാതിരിക്കാൻ വേണ്ടി. കുറച്ച് വേദന ഉണ്ടാക്കും, ശരീരം അധികം ചലിക്കാതിരിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പൊറ്റ വരും. കുറച്ച് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ആ പൊറ്റ അങ്ങോട്ട് ഉണങ്ങും, പിന്നെ അത് പതുക്കെ പൊളിഞ്ഞു പോവും, പിന്നെ അവിടെ ഒരു വെളുത്ത പാട് വരും. കുറച്ചുകൂടി കഴിയുമ്പോൾ പാടൊക്കെ പോവും, പിന്നെ വീണ്ടും പഴയ അവസ്ഥ വരും. ഒരുപക്ഷെ ദിവസങ്ങളോ ആഴ്ചകളോ എടുത്ത് ഈ പ്രോസസ്സ് തനിയെ സംഭവിക്കും. നമ്മളൊന്നും പറഞ്ഞിട്ടല്ല അത് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ശരീരത്തിലേക്ക് കൊടുക്കുന്ന നിങ്ങളുടെ ഇൻപുട്ടുകൾ കറക്റ്റ് ആയിക്കഴിഞ്ഞ ശരീരം ഔട്ട്പുട്ട് കറക്റ്റ് ആക്കും. ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്, ഇതൊക്കെ കഴിച്ചാൽ നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു PhD-ക്കാരിയാണ് എന്നെ വിളിച്ച് ചോദിച്ചു, എനിക്ക് നടുവേദനയുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു എന്നോട് BJ കഴിക്കാൻ. ഞാൻ പറഞ്ഞു BJ നിങ്ങൾ കഴിച്ചോളൂ, നിങ്ങളുടെ നടുവേദന കുറയും. അല്ല, ഇത് മുട്ടിനുള്ളതല്ലേ? അപ്പൊ ഞാൻ അവരോട് ഇതേ കഥ പറഞ്ഞു. ഇപ്പൊ ശരീരമാണ് ഏറ്റവും നല്ല ചികിത്സകൻ എന്നൊരു അറിവ് എന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്ന അന്ന് നിങ്ങളുടെ രോഗങ്ങൾ തനിയെ മാറും. ഓക്കെ, അപ്പോ എന്ത് എവിടെ വേണമെന്നുള്ള ബോഡി തീരുമാനിക്കും. ചെവിക്ക് വേണ്ടത് ചെവിക്ക് കൊടുക്കും, കണ്ണിന് വേണ്ടത് കണ്ണിന് കൊടുക്കും. കണ്ണിന് ലൂട്ടീനും സിയോസാന്തിനും വേണം, കഴിക്കുന്ന ഭക്ഷണത്തിൽ അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രിചാർജ് വ്യൂ കഴിച്ചു കഴിഞ്ഞാൽ, ഈ ന്യൂട്രിചാർജ് വ്യൂ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നഖത്തിലേക്കല്ല പോവുക, മുടിയിലേക്കല്ല പോവുക, തലച്ചോറിലേക്കല്ല പോവുക, എല്ലായിടത്തേക്കും പോവും. പക്ഷെ എവിടെയാണോ അതിന്റെ ആവശ്യമുള്ളത് അവിടേക്ക് അത് വലിച്ചെടുക്കും. നമ്മള് ഈ എയർപോർട്ടിലൊക്കെ, എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലഗേജ് വരും, അതൊരു കറങ്ങുന്ന ഒരു കൺവെയർ ബെൽറ്റിലായിരിക്കും അല്ലേ. അവിടെ നമുക്ക് നമ്മുടെ ബോക്സ് വരുമ്പോൾ നമ്മുടെ പെട്ടി വരെ നമ്മൾ വലിച്ചെടുക്കുന്ന പോലെ ശരീരത്തിന് ഏത് പോഷകങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം അതൊക്കെ കൊടുത്തോളൂ. ഇതൊക്കെ നമ്മൾ വായുവോടെ കഴിക്കുന്നു, ശരീരത്തിൽ ഇറങ്ങിച്ചെല്ലുന്നു, രക്തത്തിൽ കലരുന്നു, രക്തം ശരീരത്തിൽ മുഴുവൻ രക്തചംക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണോ അത് വേണ്ടത് അവിടെ ശരീരം അത് വലിച്ച് അബ്സോർബ് ചെയ്യും, അതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഓക്കെ, അതും നമ്മൾ ശരീരത്തെ വിശ്വസിക്കുക, ഇറ്റ് വിൽ ഡു, അതിനെ വർക്ക് ചെയ്യാൻ അനുവദിക്കുക, അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ന്യൂട്രിചാർജ് BJ. ഓക്കെ, അപ്പോൾ ശരീരത്തിന് രോഗം വരാനുള്ള ഒന്നാമത്തെ കാരണം ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം, രണ്ടാമത്തെ കാരണം പോഷകാഹാരങ്ങളുടെ കുറവ്, മൂന്നാമത്തെ കാരണം മരുന്നുകളുടെ നിരന്തരമായ ഉപയോഗം. മരുന്ന് കഴിച്ചിട്ട് രോഗങ്ങൾ മാറുകയല്ല പലപ്പോഴും ചെയ്യുന്നത്, രോഗങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു ഷുഗർ, ഒരാൾക്ക് ഷുഗർ വരുന്നു, ടെമ്പററി ഷുഗർ ആയിരിക്കും. ഇപ്പൊ വല്ലാണ്ട് ടെൻഷൻ വന്നു, കുറച്ച് ദിവസം ഉറക്കം ഇളക്കേണ്ടി വന്നു, ഷുഗർ വന്നു, യാദൃശ്യമായിട്ട് നോക്കുമ്പോൾ വെരി ഹൈ ഷുഗർ. അപ്പൊ നമ്മൾ പോയിട്ട് ഡോക്ടറെ കാണും, ഡോക്ടർ ഒരു മരുന്ന് സജസ്റ്റ് ചെയ്യും. ആ മരുന്ന് സജസ്റ്റ് ചെയ്ത് അത് കഴിച്ച്, അത് ടെമ്പററി ഷുഗറാ. ആ പ്രശ്നം മാറുമ്പോൾ, ആ ടെൻഷൻ മാറുമ്പോൾ ഷുഗർ തനിയെ മാറും. അല്ലെങ്കിൽ അതിനെ പ്രാദേശിക തലത്തിൽ, ലോക്കൽ ലെവലില്, നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിലൂടെ നമുക്ക് തന്നെ ശരിയാക്കിയെടുക്കാം. പക്ഷെ അപ്പോൾ നിങ്ങൾ അതിന് മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ശരീരത്തിന് മനസ്സിലാവും, ഞാൻ വർക്ക് ചെയ്യാൻ, ആർക്ക് മനസ്സിലാവും, പാൻക്രിയാസിന് മനസ്സിലാവും, ഞാൻ വർക്ക് ചെയ്യാണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് കുറച്ച് മടി പിടിച്ചിരുന്നാൽ പോലും ഒരു കുഴപ്പമില്ല, ശരീരം വേണ്ട പോലെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഷുഗറിന്റെ മരുന്ന് കഴിച്ചു തുടങ്ങും. എന്നിട്ട് ഷുഗറിന്റെ മരുന്ന് കഴിച്ചിട്ടും പതുക്കെ പതുക്കെ ഷുഗർ കൺട്രോൾ ആവേണ്ടി വരുമ്പോൾ ഷുഗർ മരുന്നിന്റെ അളവ് കൂട്ടും. ഓക്കെ, അങ്ങനെ ടെമ്പററി ആയിട്ട് വന്ന ഷുഗർ പെർമനന്റ് ആയിട്ട് പോകും. ചില ജോലിക്ക് കയറുമ്പോൾ ആദ്യത്തെ 6 മാസം ടെമ്പററി ആയിട്ട് കഴിഞ്ഞാൽ പെർമനന്റ് എന്ന് പറഞ്ഞ പോലെ ഷുഗർ ടെമ്പററി ആയിട്ടാണ് വരുന്നത്. ഇപ്പോ എന്തിനധികം ഒരു കോഴ്സ് ആന്റിബയോട്ടിക് കഴിച്ചിട്ട് നിങ്ങൾ പോയിട്ട് ഷുഗർ ചെക്ക് ചെയ്തോളും, ഷുഗർ ലെവൽ കൂടുതലായിരിക്കും. ഒരു വലിയൊരു ആഘാതം നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചു, അല്ലെങ്കിൽ ഒരു സംഭവം നിങ്ങൾ കണ്ടു, ഒരു ആക്സിഡന്റ് നിങ്ങൾ കണ്ടുവരുത്, ലൈവായിട്ട് ഒരു ആക്സിഡന്റ് കണ്ടു, ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ഷുഗർ ലെവൽ വളരെ ഹൈ ആയിട്ട് ഷൂട്ടപ്പ് ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾ പോയി ഷുഗർ നോക്കിയപ്പോൾ 300-400 ഷുഗർ ഉണ്ടാവും. അത് തനിയെ ആ പ്രശ്നത്തിന്റെ തീവ്രത കുറയുമ്പോൾ തനിയെ മാറും. ഇതിനെ നമ്മൾ ടെമ്പററി ഷുഗർ എന്ന് പറയും. ഇത് ഇനി മരുന്ന് കഴിച്ചാൽ മിക്കവാറും അത് പെർമനന്റ് ഷുഗർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഷുഗർ വരാൻ പല കാര്യങ്ങളും ഉണ്ട്.
അപ്പൊ ആ ഷുഗറിന് മരുന്ന് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ മരുന്ന് കൂട്ടി കൂട്ടി ബി പി കൂടും, അപ്പൊ ബി പിയുടെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ കൊളസ്ട്രോൾ കൂടും, കൊളസ്ട്രോളിന്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരു മരുന്നിൽ നിന്ന് ഒരുപാട് മരുന്നിലേക്ക് നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇഷ്ടംപോലെ കേസുകളുണ്ട്, ഒരു രോഗത്തിന് ചികിത്സ തേടി പോയ ഒരു വ്യക്തി 8-ഓ 10-ഓ വർഷം മുൻപ് 5-ഉം 6-ഉം രോഗങ്ങൾക്ക് അടിമകളാണ്, അതിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് മുന്നിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ മരുന്ന് കഴിച്ച് കൂടുതൽ മരുന്നിലോട്ട് പോവാം, അല്ലെങ്കിൽ മരുന്ന് കഴിക്കാതെ വളരെ ഹാപ്പി ആയിട്ട് കഴിയാം. രണ്ടാമത് പറഞ്ഞ മാർഗത്തിലേക്ക് പോകാനുള്ള വഴികളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് മുഴുവൻ. ഓക്കെ, അപ്പൊ ശരീരത്തിന്റെ രോഗം വരാനുള്ള 4 കാരണം: 1, ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം; 2, പോഷകാഹാരങ്ങളുടെ കുറവ്; 3, മരുന്നുകളുടെ നിരന്തരമായ ഉപയോഗം. ഓക്കെ, 4, തെറ്റായ ജീവിതശൈലി. തെറ്റായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗങ്ങളെ മാറ്റാൻ നമ്മൾ ജീവിതശൈലിയിൽ ഒരു മാറ്റം വരുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ ഫോളോ ചെയ്യുക: വെള്ളം നന്നായിട്ട് കുടിക്കുക, വെയിൽ കൊള്ളുക, മണ്ണിലൂടെ ചെരുപ്പിടാതെ നടക്കുക, ഒരു നേരത്തെ ഭക്ഷണം, വേവിക്കാത്ത പച്ചക്കറികളോ പഴങ്ങളോ കഴിക്കുക, ഷുഗർ പേഷ്യൻസ് പഴങ്ങൾ കഴിക്കേണ്ട, സലാഡ് കഴിച്ചാൽ മതി. സലാഡ് കഴിക്കുന്ന ഒരു ശീലം നമ്മൾ കൊണ്ടുവന്നോളൂ, എന്തുമാത്രം അസുഖങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റും. മലബന്ധമുള്ള ആളുകൾ റെഗുലർ ആയിട്ട് സലാഡ് കഴിക്കണം. എങ്ങനെ കഴിക്കണം? ചോറിന്റെ അളവ് കുറയ്ക്കുക, കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ച്, വേവിക്കാത്ത പച്ചക്കറികളുടെ അളവ് കൂട്ടുക, കറികളുടെ അളവ് കൂട്ടുക. ആ രീതി നമ്മൾ കൊണ്ടുവന്നാൽ സിമ്പിളാണ്, കാരണം ആരോഗ്യത്തിന്റെ നില ഒന്ന് ഉയർത്തിയാൽ മതി. രോഗം പല രൂപത്തിൽ വരും, പല പേരുകളിൽ വരും. ഓക്കെ, ഇതിനൊക്കെ മാറ്റാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൽ ചെറിയ മാറ്റം വരുത്തുക, നമ്മുടെ ചിന്താഗതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. വേർ ദർ ഇസ് എ ചേഞ്ച് ദർ ഇസ് ഗ്രോത്ത്. എവിടെയാണോ മാറ്റമുള്ളത് അവിടെ വളർച്ചയുണ്ടാവും. അപ്പോൾ തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ മാറ്റാൻ വെള്ളം, വെയിൽ, ഞാൻ പറഞ്ഞ 5 കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ റൈസ് ബ്രാൻ കൂടി ഉപയോഗിക്കാം. അരിയുടെ വൈറ്റമിനി ധാരാളം ഉള്ളത് കൊണ്ട് മുടി കൊഴിച്ചില്, താരൻ, അകാല നര, മുടി പൊട്ടിപ്പോകുന്നത്, മുടിയിൽ കായ വരുന്നത്, മുടിയുടെ അഗ്രം പിളർന്നു പോകുന്നത്, അതിനെയൊക്കെ മാറ്റാൻ നല്ലതാണ്. ഇനി രണ്ടാമത്തെ ഒന്നാണ്, നമുക്കത് മേല് തേച്ച് കുളിക്കാം. തൊലിപ്പുറത്തുണ്ടാകുന്ന മുടി, മുളി, സോറിയാസിസ് അല്ലെങ്കിൽ ചൊറി, എക്സിമ അല്ലെങ്കിൽ ചെരങ്ങ്, ആക്നി അല്ലെങ്കിൽ കാര, ഇതിനൊക്കെ വളരെ നല്ലതാണ്. വിരിക്കോസ് വെയിൻ, അതിനൊക്കെ വളരെ നല്ല റിസൾട്ടാണ്. മൂന്നാമത്തതാണ്, ഇത് പാചകെണ്ണയായിട്ട് ഉപയോഗിക്കാം. നമ്മൾ 1 ലിറ്റർ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റ് ഏത് ഭക്ഷ്യെണ്ണകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ 30% ഉപയോഗം കുറവ് മതി. കാരണം എണ്ണ പുകഞ്ഞു പോകുന്നതും എണ്ണ വലിച്ചെടുക്കുന്നതും കുറവാണ്. സാധാരണ എല്ലാ ഭക്ഷ്യെണ്ണകളും, നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന 6 ഭക്ഷ്യെണ്ണകൾ, വെളിച്ചെണ്ണ, പാം ഓയില്, സൺഫ്ലവർ ഓയില്, സാഫ്ലവർ ഓയില്, എള്ളെണ്ണ, ഒലിവെണ്ണ തുടങ്ങിയ 6 ഭക്ഷ്യെണ്ണകൾ 200°C താഴെ പുകയുമ്പോൾ, നമ്മുടെ റൈസ് ബ്രാൻ ഓയില് പുകയുന്ന, ആർസിയം ഹെൽത്ത് കാർഡ് ഓയില് പുകയുന്ന ഊഷ്മാവ് 254°C മേലെയാണ്. അതുകൊണ്ട് തന്നെ ഈ എണ്ണ നമുക്ക് ഒന്നിലധികം തവണ ചൂടാക്കി ഉപയോഗിക്കാം. പക്ഷെ എണ്ണ പുകയാൻ പാടില്ല, എണ്ണ പുകഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗുണം നഷ്ടപ്പെടും. സ്മോക്കിംഗ് പോയിന്റ് വളരെ ഹൈ ആയതിനാൽ, നോർമൽ കുക്കിങ്ങിന് അത്ര ടെമ്പറേച്ചർ ആവശ്യമില്ലാത്തതിനാൽ, ഈ എണ്ണയുടെ നിരന്തരമായ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ ട്രാൻസ്ഫാറ്റി ആസിഡ് ഉണ്ടാക്കില്ല, അതുമൂലം കൊളസ്ട്രോൾ ഉണ്ടാവില്ല, ഉള്ള കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാൻ വരെ അത് സഹായിക്കും. അപ്പോൾ തലയിൽ തേക്കാം, മേല് തേച്ച് കുളിക്കാം, പാചകെണ്ണയായിട്ട് ഉപയോഗിക്കാം. ഡെയിലി നമുക്ക് 1 സ്പൂണ് 10 മുതൽ 15 ml കഴിക്കാം. ഒരു അസുഖമില്ലെങ്കിൽ 1 നേരം കഴിച്ചോളൂ, അസുഖം വരാതിരിക്കും. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ 2 നേരം കഴിച്ചോളൂ, അസുഖം തനിയെ മാറിക്കോളൂ. ഓക്കെ, അത് ഷുഗറ്, ബി പി, കൊളസ്ട്രോള്, എല്ല് തേയ്മാനം, ഹാർട്ട് ബ്ലോക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, ഡയജസ്റ്റീവ് ഡിസോർഡറുകൾ, പാർക്കിൻസൺസ്, അൽഷിമേഴ്സ്, മെനോപോസ് സിൻഡ്രം, ഇങ്ങനെ ഏകദേശം 10-34 അസുഖങ്ങൾക്ക് ഇത് വളരെ ഫലപ്രദമാണ്. എന്നാൽ ഇതൊരു മരുന്നാണോ? അല്ല, നല്ല ഭക്ഷണമാണ്. നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നൽകുന്നതല്ലാതെ മരുന്നുകളല്ല. അപ്പൊ ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുക. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വലിയ വലിയ ചേഞ്ചസ് ഉണ്ടാക്കും. നമ്മുടെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഉണ്ട്, മറ്റ് നിത്യോപയോഗ സാധനങ്ങളുണ്ട്, 8 സെറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എത്ര കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുന്നു അത്രയും നമുക്ക് റിസൾട്ട് വരും. കഴിഞ്ഞ ദിവസം ബ്രസ്റ്റിൽ മുഴയുമായിട്ട് ഒരു ലേഡി, അവർക്ക് മുഴ വരുന്നു, മുഴ കുറച്ച് കഴിയുമ്പോൾ പൊട്ടുന്നു, വീണ്ടും മുഴ വരുന്നു, വീണ്ടും പൊട്ടുന്നു. അപ്പൊ അവർക്ക് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു കാര്യം, ഒരു മുഴ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു കല്ലിപ്പ് വരികയാണെങ്കിൽ, ഇപ്പൊ ധാരാളം ലേഡീസിന് അങ്ങനെ പ്രോബ്ലം ഉണ്ട്. ചെയ്യേണ്ട കാര്യം, ഒരു കഷ്ണം ചുക്ക് മോരിൽ അരച്ച് അവിടെ അപ്ലൈ ചെയ്യുക. അത് വീട്ടിൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന സമയത്ത് ദിവസം 2-3 തവണ ചെയ്തോളൂ. 2 കാര്യങ്ങൾ സംഭവിക്കാം: ഒന്നുകിൽ ആ മുഴ പതുക്കെ പൊട്ടി പഴുത്ത് പോകും, 1; 2, അത് ഉണങ്ങിപ്പോകും. ഓക്കെ, അപ്പൊ അത് വളരെ നല്ലതാണ്. ഇനിയിപ്പോ കിഡ്നി
സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾക്കുണ്ട്. ചില ആളുകൾക്ക് എപ്പോഴും എലിവേറ്റഡ് ക്രിയാറ്റിൻ ആയിരിക്കും, എപ്പോഴും ക്രിയാറ്റിൻ ഹയർ സൈഡിൽ നിൽക്കും. അതിന് നമുക്ക് വേണമെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയാം. നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയാറ്റിൻ ലെവൽ കൂടുതൽ, കിഡ്നിക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുന്നു, മൂത്രത്തിൽ വല്ലാണ്ട് പത വരുന്നു, മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നു, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതിന് പണ്ട് കാലത്ത് നാട്ടിൻപുറത്ത് അമ്മൂമ്മമാര് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്, വെളുത്ത ചെമ്പരത്തി ഉണ്ട്. ആ വെളുത്ത ചെമ്പരത്തി ഒരു അഞ്ചോ ആറെണ്ണോ എടുത്ത് മൂരിൽ അരച്ച് ഒരാഴ്ച തുടർച്ചയായിട്ട് കഴിക്കുക, ചെറിയ കേസുകളൊക്കെ അതുകൊണ്ട് ക്ലിയർ ആവും. അപ്പോൾ കുറെ അസുഖങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തും വരുന്നുണ്ട്, പക്ഷെ ഒരു പ്രൈമറി രോഗമാണ് ഒരു സെക്കൻഡറി രോഗമായിട്ട് മാറുന്നത്. അപ്പൊ ഈ പ്രൈമറി രോഗം വരാതെ തന്നെ നമുക്ക് അതിന് വരാത്ത ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് മാറാൻ പറ്റും. നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക, ജീവിതശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. ഓക്കെ, അപ്പോൾ നല്ല ഭക്ഷണം നല്ല ആരോഗ്യം നൽകുന്നു എന്നൊരു ആശയമാണ് പ്രകൃതി ജീവനം നൽകുന്നതെങ്കിൽ ആ ആശയത്തെ 100% ഫോളോ ചെയ്യുന്ന ഒരു സംവിധാനമാണ് RCM, റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്. ശരിയായ വിപണന രീതി, ഇടനിലക്കാരില്ല, പരസ്യക്കാരില്ല, നല്ല ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു. നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ല ആരോഗ്യം, കുറഞ്ഞ വില നമ്മുടെ ജീവിത ചെലവ് ചുരുക്കാനും വരുമാന മാർഗമായിട്ട് മാറ്റാനും സഹായിക്കും. അപ്പോ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആരോഗ്യത്തിന്റെ പ്രാഥമികമായ വശം. ഇനി നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ പറയാം, ചോദിക്കാം. ചോദിക്കുന്നതിന് മുമ്പ്, നിങ്ങളിൽ ഭൂരിപക്ഷം പേർക്കുള്ള പ്രശ്നമാണ് യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ. അപ്പൊ ആരും എന്നോട് ചോദിക്കേണ്ട, അതിന്റെ ഉത്തരങ്ങൾ ഞാൻ പറയാം. യൂട്രസിൽ മുള വരുന്നു, കുരു വരുന്നു, ഫൈബ്രോയിഡ് വരുന്നു, PCOD വരുന്നു, പോളിസിസ്റ്റിക് ഓവറി ഡിസീസ്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പുരുഷ ഹോർമോണിന്റെ അളവ് കൂടുന്നതാണ് ബേസിക്കലി ഇത്. ഓക്കെ, അപ്പോ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം, വന്നാൽ അതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ ഫോളോ ചെയ്യുക, 5 elements ഫോളോ ചെയ്യുക. ഇനി ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല. നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റൈസ് ബ്രാൻ ഓയിൽ 2 നേരം കഴിക്കാൻ പറയും. ഈ ഒരു ചോദ്യം ഇനി ആരും എന്നോട് ചോദിക്കേണ്ട. ഓക്കെ, 2 നേരം റൈസ് ബ്രാൻ ഓയിൽ കഴിക്കുക, ഒരു 10 മുതൽ 15 മില്ലി വരെ 2 നേരവും കഴിക്കുക. എന്തിനും ചോദിക്കേണ്ട, നിങ്ങൾക്ക് എന്റെ റിസൾട്ട് കിട്ടിയിരിക്കും. ഓക്കെ, നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ ഒരെണ്ണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതിൽ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, യൂട്രസിനുണ്ടാക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്, അതിൽ യൂട്രസിനുണ്ടാക്കുന്ന മുഴകൾ, അതിന് ആ മുഴകളുടെ സൈസിനെ കുറയ്ക്കാൻ, പരിമിതപ്പെടുത്താൻ ഇതിൽ ഈവനിങ് പ്രിംറോസ് എക്സ്ട്രാക്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് യൂസ് ചെയ്യുക. ഇതിൽ മറ്റു കുറെ കണ്ടന്റുകൾ ഞാനിലേക്ക് ഒന്നും ഇപ്പൊ കിടക്കുന്നില്ല. പിന്നെ നമ്മുടെ വെജോമേഗയുടെ നിരന്തരമായ ഉപയോഗം, ഒമേഗ 3, ഇത് 1 വീതം 2 നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കുക. ഒപ്പം ഇത്തരം കേസുകളിൽ സാധാരണ കണ്ടുവരുന്നതാണ് പൊതുവെ ഫാറ്റി ബോഡി ആയിരിക്കും. പൊതുവെ സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ കുറച്ച് വിവാഹം കഴിഞ്ഞ ഒരു പ്രസവം കഴിഞ്ഞാൽ തടി കൂടും, പിന്നെ ഒരു പ്രസവം കഴിഞ്ഞാൽ ഒന്നുകൂടിയും തടി കൂടും. അപ്പോൾ നമുക്കൊരു ഗാമോറൈസനോൾ ഉണ്ട്, ഇത് തവിടുന്ന എടുക്കുന്നതാണ്. തവിടെണ്ണയും തവിടുന്ന എടുക്കുന്ന ഗാമോറൈസനോൾ 2 in 2 ആണ്. തവിടെണ്ണയിൽ ഗാമോറൈസനോൾ ഉണ്ട്, 1400 mg ഉണ്ട് 1 ലിറ്റർ എണ്ണയിലെങ്കിൽ. ഇതില് ഗാമോറിസിനോൾ ഫുള്ളി എക്സ്ട്രാക്ട് ചെയ്ത് ഡയറക്ട്ലി നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ന്യൂട്രീഷണൽ സപ്ലിമെന്റ് അല്ലെങ്കിൽ ന്യൂട്രസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആയിട്ടാണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് 1 വീതം 2 നേരം ഭക്ഷണത്തിന് മുമ്പ് 2 നേരം കഴിക്കുക. ഓക്കെ, അപ്പോ ഇത്ര ചെയ്തു കഴിഞ്ഞു. ഇനി തൈറോയിഡുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് നമുക്ക് പ്രോട്ടീന്, ഹെവി പ്രോട്ടീൻ കൊടുക്കാൻ പറ്റില്ല. അവർക്ക് എന്ത് കൊടുക്കാം? അവർക്ക് കിഡ്സ് കൊടുക്കാം, അവർക്ക് ന്യൂട്രിചാർജ് കിഡ്സ് കൊടുക്കാം. ഇനി അവർക്ക് തൈറോയിഡിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്ത് ചെയ്യാം? പ്രോട്ടീൻ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പുതിയ 2 പ്രോട്ടീൻ ഷേക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, റെഗുലർ ആയിട്ട് ഇത് ചെയ്യുക. ഒരു 2 ആഴ്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോ യൂട്രസിലുണ്ടാകുന്ന കുരുക്കൾ അല്ലെങ്കിൽ മുഴകളുടെ വളർച്ച ഒരു പരിധി വരെ തടഞ്ഞ് ഫൈനൽ സ്റ്റേജിൽ ഈ ക്ലീൻ ആണ് ഇതിൽ ചെയ്യേണ്ടത്. പിന്നുടഞ്ഞു ഉപ്പ് വളരെ കുറയ്ക്കുക, ഉപ്പ് വളരെ കുറയ്ക്കുക. ഇത്തരം കേസുകളിൽ പൊതുവെ അവരുടെ ഹിമോഗ്ലോബിൻ ലെവൽ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് അനാർദാന കൊടുക്കാം. അനാർദാന മാതള നാരങ്ങയുടെ സത്ത് നടുത്ത ഗുളിക രൂപത്തിലെ മിഠായി, ഇത് 1 വീതം 3 നേരം മിഠായി പോലെ വായിലരിച്ച് ആർക്ക് വേണേലും കഴിക്കാം, 3 എണ്ണം കഴിച്ചാൽ മതി, ധാരാളമാണ്. പിന്നെ ഇത്തരം കേസുകളിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് കൂടി കൊടുക്കാം, ഗിലോയ് തുളസി. ഞാൻ നേരത്തെ പറഞ്ഞു യൂട്രസ് സംബന്ധമായ ചെറിയ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അത് നല്ലതാണ്, ശരീരത്തിലെ നീർക്കെട്ട് കളയാൻ നല്ലതാണ്. ഈ ഗിലോയ് തുളസി കൂടി കൊടുക്കാം. അപ്പൊ യൂട്രസിൽ കംപ്ലൈന്റ് വരുന്ന ആളുകൾക്ക് പഞ്ചസാര, ബേക്കറി സാധനങ്ങൾ, നോൺ വെജ് ഒക്കെ ഒഴിവാക്കുക. ഒരു കാരണവശാലും അടുക്കളയിൽ അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക.
അലുമിനിയമോ അലുമിനിയം ചേർന്ന അലുമിനിയത്തിന്റെ കൂട്ടുലോഹങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഏറ്റവും കൂടുതൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ജനറലായിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒന്നാണ് ഉദർസഫ. ഉദർസഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദരത്തിനെ ശുദ്ധീകരിക്കുന്നത്, വയറ് ക്ലീൻ ആക്കുന്നത്. ഇത് ഒരു സ്പൂണ് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു സ്പൂണ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം വയറ് ക്ലീനാവും. വയറ് മാത്രമല്ല ക്ലീനാവുക, നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തി കൂടും. കാരണം ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ത്രിഫല, നെല്ലിക്ക താനിക്ക നെല്ലിക്ക താനിക്ക കടുക്ക. ഇത് മൂന്നും ചേർന്നുള്ള എന്റെ പ്രവർത്തനം കണ്ണിന്റെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തും. ഓക്കെ, അപ്പൊ വയറും ശരിയാവും കണ്ണും ശരിയാവും. അപ്പൊ ഉദർസഫ ഇത് കോമൺ ആയിട്ട് എല്ലാവരും നമുക്ക് കൊടുക്കാം. ഉദർസഫ ഒരു സ്പൂണ് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക. അതിന്റെ കൂടെ തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒന്നാണ് നമ്മുടെ സഞ്ജീവനി പ്രാശവലേഖ്. അതിൽ ഹോർമോൺ ഇംബാലൻസിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ നല്ല കണ്ടന്റുകൾ ഉണ്ട്. റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു 90% കേസുകളും യുട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ അവർക്ക് ഓവറിംഗ് യുട്രസ് ഒക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സാധിക്കും. എഗൈൻ ഞാൻ പറയുന്നു, ഒരു രോഗം മാറുന്ന ഒരു അഡ്വാൻസ് സ്റ്റേജൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവർക്ക് രോഗത്തിന്റെ കുറച്ചും കൂടി ഒന്ന് അവരെ ഒന്ന് കംഫർട്ടബിൾ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യുട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അങ്ങനെ ഇഷ്ടംപോലെ കേസുകൾ വരുന്നുണ്ട്, PCOD വരുന്നുണ്ട്, പെൺകുട്ടികൾക്കൊക്കെ പീരിയഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഭയങ്കര വയറുവേദന, ഇതൊക്കെ കൊടുക്കുക അവർക്ക്. ഇത് ഹോർമോൺ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ നല്ലതാണ്. അപ്പൊ ഇതൊരു പ്രോബ്ലമാണ്. ഇനി പൊതുവെ കണ്ടുവരുന്ന മറ്റൊരു പ്രോബ്ലമാണ്, നമ്മുടെ നാട്ടിൽ കുട്ടികളില്ലാത്ത ദമ്പതികൾ ധാരാളമുണ്ട്. അവര് കമ്പൾസറി ചെയ്യേണ്ടതാണ് രണ്ടു നേരം വെള്ളത്തിലിരിക്കുക. ഹിബാത്ത് ഹിബാത്ത് രണ്ടുപേരും ചെയ്യണം, ഹസ്ബൻഡും വൈഫും ചെയ്യണം. വൈഫിന് PCOD, ഹസ്ബൻഡിന് കൗണ്ട് കുറവ്. വെള്ളത്തിലിരിക്കുക, നമ്മുടെ അവർക്ക് കൊക്കോ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റിന്റെ കൂടെ നമ്മളിൽ ഒരു ഗെയിനർ ഉണ്ട്, അത് കൊടുക്കുക. ന്യൂട്രിചാർജ് മെൻ ഓർ വുമൺ, അതാണോ പെണ്ണോ അനുസരിച്ച് കൊടുക്കുക. ഹെൽത്ത് കാർഡ് പോലെ രണ്ടു പേർക്കും കൊടുക്കുക. ലേഡീസിന് കമ്പൾസറി നമ്മൾ അനാർദാന കൊടുക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, പ്ലസ് ഹോർമോൺ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന നമ്മുടെ സഞ്ജീവനി പ്രാശവലേഖ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. വെള്ളം, വെയില്, മണ്ണ്, ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. നോൺ വെജ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. മദ്യപാനമോ പുകവലിയോ ഉള്ള പുരുഷന്മാർ അവർ ഇതൊക്കെ നിർത്തിയിട്ട് ഇത് ചെയ്താൽ മതി. അല്ലാണ്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എല്ലാം ക്ലിയർ ചെയ്യാനുള്ള സമയം നമുക്കില്ല, പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇനി എല്ലിന് പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യണം? അത് എവിടെ എല്ലിന് പ്രശ്നം വന്നാലും ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് യു സ്റ്റോപ്പ് ഷുഗർ. ആദ്യം പഞ്ചസാര നിർത്തി അത് കഴിഞ്ഞ പരിപാടിയൊക്കെ ചെയ്താൽ മതി. എല്ലിന് പ്രശ്നം വരുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയില്, ന്യൂട്രിചാർജ് മെൻ ഓർ വുമൺ പ്രോഡക്റ്റ് ഓർ സ്ട്രോബെറി ഓർ കേസർ പിസ്ത പ്രോഡക്റ്റ് ഏത് വേണമെങ്കിലും ആവാം. അത് കഴിച്ച് വെജ്ജൊമേഗയും കൂടി കഴിച്ച് രണ്ടാഴ്ചക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? BJ സ്റ്റാർട്ട് ചെയ്യുക. പല ആളുകളും ഇത് നേരിട്ട് കൊടുക്കാറുണ്ട്. നേരിട്ട് കൊടുത്താൽ റിസൾട്ട് കിട്ടും, പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ കിട്ടില്ല. കാരണം ബോഡി അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ലെവലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ ജനാല വർഷങ്ങൾക്ക് മുമ്പ് പെയിന്റ് അടിച്ച ജനാല കമ്പിയിൽ തുരുമ്പ് പിടിച്ചു കരുതുക. നമുക്ക് അതിന് മേലെ രണ്ടാമത് പെയിന്റ് ചെയ്യാം. ഡയറക്റ്റ്ലി പെയിന്റ് ചെയ്താൽ 6 മാസം കഴിഞ്ഞാൽ അത് വീണ്ടും പൊളിഞ്ഞു പോകും. എന്നാൽ ആ പഴയ പെയിന്റൊക്കെ ഒന്ന് ചരണ്ടിക്കളഞ്ഞ് അതിലൊരു എമരി പേപ്പർ ഇട്ട് ഉരച്ച് വൃത്തിയാക്കി ഒന്നോ രണ്ടോ കോട്ടിങ് പ്രൈമർ അടിച്ച് പെയിന്റ് അടിച്ചാൽ ഒരു 3-4 വർഷം വീണ്ടും തുരുമ്പ് വരാതിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഒരു ബേസ് ക്ലിയർ ആക്കിയതിന് ശേഷം ഇത് കൊടുത്താൽ ബെറ്റർ റിസൾട്ട് കിട്ടും. ഓക്കെ, അങ്ങനെ ചെയ്തോളൂ. നമ്മൾ ധൃതി പിടിച്ച് ചെയ്യേണ്ട. ഒരു പേഷ്യന്റിനോട് കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞ് 3 മുതൽ 5 മാസം ഇത് കഴിക്കേണ്ടി വരും, ഏകദേശം ഇത്ര കോസ്റ്റ് വരും എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊടുത്താൽ അവർ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കും. ഓക്കെ, അല്ലെങ്കിൽ 1 മാസം ഉപയോഗിച്ചു, ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊന്നുണ്ട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളല്ല, അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന്, ചില ആളുകൾക്ക് വയറ് വല്ലാണ്ട് വീർത്ത് കിട്ടും, ഒരു ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും. പേടിക്കണ്ട, ഇത് കൊടുക്കുന്നതിന്റെ കൂടെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജൽജീര കൊടുക്കുക. ഗ്യാസിന്റെ എന്ത് പ്രശ്നത്തിനും ക്ലിയർ ചെയ്യാൻ ഈ ജൽജീര നല്ലതാണ്. ജൽജീര കൊടുക്കുക. അത് എപ്പോഴെങ്കിലും ഗ്യാസിന്റെ കംപ്ലൈന്റ് ഇത് കഴിക്കാൻ പറയാം. ചില ആളുകൾക്ക് വയറൊന്ന് അഴിഞ്ഞു പോകും. അതായത് അങ്ങനെ പോകുന്ന ആർക്കാണ് സിവിയർ ആയിട്ട് മലബന്ധമുള്ള ആളുകൾക്കാണ് ഇത് കഴിക്കുമ്പോൾ വയറ് ചിലപ്പോൾ 3, 4, 5, 6 ദിവസം ചെറുതായിട്ടൊന്ന് അഴിഞ്ഞു പോകും. ചിലപ്പോൾ ഒരു തവണ പോകുന്ന ആൾ 2-3 തവണ പോകേണ്ട ഒരു ട്രെൻഡ് ഉണ്ടാവും. പേടിക്കണ്ട, അത് തനിയെ മാറിക്കോളും. ഇനിയാണ് ശരിക്കുള്ള ഒരു പ്രശ്നം വരുന്നത്. ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ വേദന, മുട്ടിന്റെ വേദന, ജോയിന്റുകൾക്ക് കുറച്ച് വേദന കൂടും. അതും പേടിക്കേണ്ടതില്ല. കാരണം ഇതിന്റെ ശരിക്കുള്ള എഫക്റ്റ് വരികയാണ്. ആ ജോയിന്റുകളിൽ സൈനുവൽ ഫ്ലൂയിഡിന്റെ ഒരു ഫോർമേഷനും വരുന്നു. അതുപോലെ തന്നെ എല്ലുകളുടെ പോറോസിറ്റി അല്ലെങ്കിൽ അതിന്റെ തൊളയൊക്കെ പതുക്കെ പതുക്കെ അടഞ്ഞു
കുറഞ്ഞു വരും. അവിടെ ചെറിയ പെയിൻ ഒക്കെ ഉണ്ടാവും, പേടിക്കണ്ട, അത് കഴിഞ്ഞ് അത് പതുക്കെ കുറഞ്ഞു വരും. കാരണം ഒരു ആയുർവേദ ചികിത്സയിൽ നമ്മൾ ഒരു ചികിത്സാക്രമം അനുഷ്ഠിക്കുമ്പോൾ ആദ്യ രോഗാവസ്ഥ ഒന്ന് കൂടും, പിന്നെ കുറയും. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ന്യൂട്രിചാർജ് ബി ജെ, അപ്പോൾ ഇത് എല്ലിന്റെ എന്ത് പ്രശ്നത്തിനും നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പൊ പ്രൈമറി ലെവലിലുള്ള കാര്യങ്ങൾ നമ്മൾ ന്യൂട്രിചാർജ് ബി ജെയും കൊക്കോ പ്രോഡക്റ്റോ സ്ട്രോബെറി പ്രൊഡക്റ്റ് സോറി മെൻ ഓർ വുമൺ ഓർ പ്രോഡക്റ്റ് കഴിച്ചാൽ കിട്ടും ചെറിയ, കാരണം അതിൽ അത്യാവശ്യം എല്ലുകൾക്ക് വേണ്ടതൊക്കെ ഉണ്ട്. പക്ഷേ ഹെവി ആയിട്ടുള്ള കേസുകൾ ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇത് കൊടുക്കുന്നതിന് മുമ്പ് അവിടെ ഒന്ന് നമ്മുടെ ആർസിഎമ്മിന്റെ ബോഡി സ്കാൻ, ന്യൂട്രിചാർജിന്റെ ബോഡി സ്കാൻ ഉപയോഗിച്ചിരുന്ന ബോഡി സ്കാൻ ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റൂതാ, നിങ്ങളിപ്പോ നിങ്ങളുടെ ശരീരത്തിൽ 3 കിലോ എല്ല് വേണം, ഇപ്പൊ കഷ്ടിച്ചിട്ടുള്ളത് 1.7 ആണ്. അപ്പോൾ ചിലപ്പോൾ അവർ പറയും ഇത് കഴിച്ചിട്ട് എനിക്ക് ഗുണമൊന്നും ഇല്ലെന്ന്. അപ്പൊ നമ്മൾ ബോഡി സ്കാൻ 2 ചെയ്തിട്ടൊന്ന് കാണിച്ചു കൊടുക്കുക, ഉറപ്പായിട്ടും കൂടിയിരിക്കും. ഇനി ചില റെയർ കേസുകളുണ്ട് മാസങ്ങളായിട്ട് കഴിച്ചിട്ട് മാറ്റമില്ലാത്തത്, അവർ പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല. അവർക്ക് പ്രോട്ടീനും നമ്മുടെ മെന്നും ഇതൊക്കെ കൊടുത്ത് അവരെ ഒന്ന് ഒരു ലെവൽ എത്തിച്ചു നിർത്തുക. കാരണം അബ്സോർപ്ഷൻ പവർ തീരെ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ട് വലിയ ഗുണമുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അതിന്റെ ദഹനം നടക്കുന്നുണ്ട്, ആഗിരം നടക്കുന്നുണ്ടെങ്കിൽ കഴിച്ചുകൊണ്ട് ഗുണമുണ്ടാവില്ലല്ലോ. അപ്പൊ ഇത് എല്ലിന്റെ കാര്യം. ഇനി പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ക്യാൻസർ. ക്യാൻസർ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ക്യാൻസറിനുള്ള ഏറ്റവും നല്ല മറുമരുന്നാണ് ഞാൻ പറഞ്ഞ പഞ്ചഭൂതങ്ങൾ. പ്ലസ് ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത് ടെൻഷൻ ബേസ്ഡ് ആണ്. ടെൻഷൻ ബേസ്ഡ് കാരണം എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് ക്യാൻസർ പേഷ്യൻസുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയുമ്പോൾ അവരെല്ലാവരും ഹൈലി സ്ട്രെസ്ഡ് ആണ്. ഈ സ്ട്രെസ് കൂടുമ്പോണ്ടാകുന്ന മറ്റു രോഗമുണ്ട്. സൊറിയാസിസ് വരുന്നത് ഒരു പരിധി വരെ സ്ട്രെസ് കൊണ്ടാണ്. ഓക്കെ, തലയിൽ താരം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സ്ട്രെസ്സാണ്. അപ്പോൾ സ്ട്രെസ്സാണ് മെയിൻ ആയിട്ടുള്ള ഒരു രോഗം. സ്ട്രെസ് മീൻസ് എന്താണ്? ടെൻഷൻ. പിന്നെ അന്തരീക്ഷ മലിനീകരണം, കീടനാശിനികൾ, രാസവളങ്ങൾ, മറ്റ് പല കാര്യങ്ങളും ഉണ്ട് ക്യാൻസർ വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആന്റി ക്യാൻസറസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ആന്റി ക്യാൻസറസിന് ഇലക്കറികളിൽ എല്ലാ തരത്തിലുള്ള ഇലക്കറികളും പച്ച നിറമുള്ള എല്ലാം ആന്റി ക്യാൻസറസ് ആണ്. ഓക്കെ, ക്യാൻസർ വരാതിരിക്കാൻ. കാരണം അതിൽ എന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ട്. ഇതാ നമുക്ക് 2 പ്രൊഡക്റ്റുകളുണ്ട് മെയിൻ ആയിട്ടുള്ള 2 പ്രൊഡക്റ്റ്. ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം. 1 അലോവേര ജ്യൂസ്, 1 കിലോ തുളസി. രണ്ടും ഞാൻ പറഞ്ഞ ബേസിക്കലി ഇത് എന്തുണ്ട്? പച്ച നിറമുണ്ട്. പച്ച നിറം എന്തെങ്കിലും ക്ലോറോഫിൽ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു വീറ്റ് ഗ്രാസ് തെറാപ്പി ഉണ്ട്, ക്യാൻസറിന് ഏറ്റവും ഫലപ്രദമാണ്. അതായത് ഈ ഗോതമ്പ് മുളപ്പിച്ച് അതിന്റെ മുള ഒരു 3, 4, 5, 6, 7, 8 ദിവസമുള്ള മുളകളെ അരിഞ്ഞ് അരച്ച് കഴിക്കും, വെറും വയറ്റിൽ കഴിക്കും. അത് നല്ലൊരു റിസൾട്ട് തരുന്നതാണ്. അതുപോലെ ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോ പച്ച നിറമുള്ള ഇലക്കറികൾ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മഞ്ഞളിന്റെ ഉപയോഗം. മഞ്ഞൾ എത്ര നിങ്ങൾ കൂടുകയാണ് അത്രയും നല്ലതാ. അപ്പൊ രാവിലെ ഒരു ഗ്രീൻ ടീ ഒക്കെ കഴിക്കുക. എന്റെ ഗ്രീൻ ടീ അല്പം കൂടി ഇനിയും ബാക്കിയുണ്ട്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിച്ചോളൂ, ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു കേസർ പിസ്ത പ്രോഡക്റ്റ് ഉണ്ട്, ആന്റി ക്യാൻസറസ് ആണ്. കാരണം അതിൽ 1% കുർക്കുമിൻ ആണ്, അത് കഴിക്കാം. പ്രോട്ടീൻ, കാരണം എല്ലാവരുടെ ശരീരത്തിലും ക്യാൻസറിന്റെ സെല്ലുകൾ ഉണ്ട്. അത് ഒരു അനുകൂല സാഹചര്യം വരുമ്പോഴാണ് അത് അത് സ്പ്രെഡ് ആവുന്നത്. അത് സ്പ്ലിറ്റ് ചെയ്ത് 1, 2, 2, 4, 4, 8 മാറുന്നത്. അത് വരാതിരിക്കാൻ നമുക്ക് ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക, പ്രതിരോധ ശേഷി കൂട്ടുക. അത് കൂട്ടാൻ നമ്മുടെ PVMF സഹായിക്കും. ആ PVMF ആണ് ന്യൂട്രിചാർജ് മെൻ ഓർ വുമൺ. ന്യൂട്രിചാർജ് മെൻ ഓർ വുമൺ റെഗുലറായിട്ട് കഴിക്കുക. സഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ, പ്രോട്ടീൻ്റെ കണ്ടന്റ് കൂട്ടുക. പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക. ഒരു നേരം നിങ്ങൾ 2 നേരം കഴിച്ചോളൂ ഇഫ് ദേ ആർ കംഫർട്ടബിൾ. പക്ഷേ അവർക്ക് യൂറിക് ആസിഡ് കൂടുതലുണ്ടെങ്കിൽ, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രോട്ടീൻ കഴിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിക്കുക. പിന്നെ തൈറോയ്ഡ് കേസുകൾക്കൊക്കെ നമുക്ക് പ്രോട്ടീൻ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിലും നമ്മുടെ ന്യൂട്രിചാർജ് കിറ്റ്സിലും മൈൽഡ് പ്രോട്ടീൻ വളരെ കുറച്ചളവിലുള്ളത് കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്, കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണാറുമില്ല. ഓക്കെ, അപ്പൊ ക്യാൻസർ എന്ന രോഗത്തെ വരാതിരിക്കാൻ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ കഴിയുക എന്നുള്ളതാണ്. ഒരു രോഗം ഒരുപാട് കേസുകൾ വരാറുണ്ട്. ഈ രോഗം ഭൂരിപക്ഷം മാറുന്നത് വിൽ പവർ കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതൊരു ക്യൂർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മുടെ പോഷകാഹാരങ്ങൾ കറക്റ്റ് ആയിട്ട് കഴിക്കുക, വേണ്ടത്ര ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂടും. ഇമ്മ്യൂണിറ്റി കൂടുമ്പോൾ പിന്നെ വേറെ വേണ്ടാത്ത ഒരു സെല്ലും നമ്മുടെ ശരീരത്തിൽ വളരില്ല. ഇപ്പോൾ RCM ഒരുപാട് സീനിയർ ലീഡേഴ്സ് ഉണ്ട്, ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആളും പ്രൊഡക്റ്റിൽ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അത് റെഗുലറായിട്ട് ഉപയോഗിച്ച ഒരാൾക്കും സീരിയസ് ആയിട്ട് കൊറോണ വന്നില്ല. ഇനി കൊറോണ വന്നെങ്കിൽ തന്നെ ജസ്റ്റ് വന്നു പോയി അത്ര മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ജനറൽ ആയിട്ട് ഏത് രോഗത്തെയും പ്രതിരോധിക്കാനുള്ള ഇമ്മ്യൂണിറ്റി തരുന്ന ഒന്നാണ് എന്ത്? നമ്മുടെ സഞ്ജീവനി പ്രാശാവലേഹ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ന്യൂട്രിചാർജ് S5 ഉണ്ട്. ന്യൂട്രിചാർജ് S5 ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. കരിഞ്ചീരകം, ആര്യവേപ്പ്, തുളസി, കറ്റാർവാഴ, പുതിന,
അതിന്റെ എക്സ്ട്രാക്റ്റ് ആണ്. അത് ഇത് പ്യുവർലി ആയുർവേദിക് ആണ്, മറ്റെല്ലാം മറ്റു പല ചേരുവകളും ഇത് പ്യുവർലി ആയുർവേദിക് ആണ്. അപ്പോ ഇത് റെഗുലർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഒന്നോ രണ്ടോ കൊടുക്കാം. ഇനിയിപ്പോ അത് മാത്രം ഒരു പനി വരുമ്പോ ഇത് കൊടുത്താൽ മതി, പാരസെറ്റമോൾ ഇത് കൊടുക്കാം. നല്ല പനിയാണെങ്കിൽ രണ്ടെണ്ണം കൊടുത്തോളൂ. അപ്പൊ തീരെ ചെറിയ കുട്ടികൾക്കോ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ലേഡീസിനുള്ള യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു, കുട്ടികളില്ലാതെ ദമ്പതികളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു, എല്ല് തേയ്മാനവുമായി ബന്ധപ്പെട്ട അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു, ക്യാൻസറിന്റെ കാര്യം പറഞ്ഞു. അപ്പോ ഇത് ജനറൽ ആയിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്കുള്ള കുറച്ച് സംശയങ്ങൾ അടുത്തൊരു 20 മിനിറ്റ് സമയമുണ്ട്, നമുക്ക് മ്യൂച്വലി സംസാരിക്കാം. കാരണം രോഗങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്, ഏത് രോഗത്തെ കുറിച്ച് ചോദിച്ചാലും എനിക്ക് പറയാനുള്ളതെല്ലാം ബേസിക്കലി ഇതൊക്കെ തന്നെ, പുതിയതായിട്ടൊന്നും പറയാനില്ല. ചെറിയ ചെറിയ ഭക്ഷണ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുക, ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക, എപ്പോഴും ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ നിലനിൽക്കുക. ഏറ്റവും നല്ലൊരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയാണ് RCM. RCMന്റെ പ്രോഗ്രാമുകളിലൊക്കെ നിങ്ങൾ ചെന്നിരുന്നോളൂ, ഏത് രോഗവും തനിയെ മാറും. അവിടെ നിരന്തരമായിട്ട് നല്ല നല്ല ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ നിങ്ങളുടെ മെന്റൽ അബിലിറ്റി, മെന്റൽ ആയിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥ ഇമ്പ്രൂവ് ആവും, ഹൈ ലെവല് വരും. ആ ഇമ്മ്യൂണിറ്റിയാണ് ഏറ്റവും, ഫിസിക്കൽ ഇമ്മ്യൂണിറ്റിക്കാൾ ബെറ്ററാണ്, ഏറ്റവും ഗുണം ചെയ്യുന്നതാണ് മെന്റൽ ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് 1 by 1 ചോദിക്കാം, അപ് ടു 10:30 ആയി ബിഹിയ. ഓക്കെ, എനിക്ക് ഉറപ്പാണ് എല്ലാവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല, പക്ഷേ ഈ ഇതിന്റെ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം അതിന്ന് കിട്ടും. പിന്നെ രോഗം എന്നുള്ള എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ നില താഴ്ന്നതാണ്. ആ നില ഉയർത്തിയാൽ ഏത് രോഗവും മാറും, അത് ക്യാൻസറും മാറും, ഷുഗറും മാറും, പ്രഷറും കൊളസ്ട്രോളും ഒക്കെ മാറും. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. എന്തായാലും ഈ ഒരു സിസ്റ്റം വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുക, ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ ഇതിലൂടെ ഉണ്ടാവും. കാരണം എന്തൊക്കെ ഉണ്ടെങ്കിലും ഹെൽത്ത് ഇല്ലെങ്കിൽ കഴിഞ്ഞുവല്ല അല്ലേ. ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് പണം ഉണ്ടാക്കാം, പണം ഉണ്ടെങ്കിൽ ആരോഗ്യം കിട്ടിക്കോളണം എന്ന നിർബന്ധമില്ല. ഇവിടെ ആരോഗ്യ സമ്പത്ത് ഒരുമിച്ച് കിട്ടുന്ന ഒരു സംവിധാനമാണ് RCM. അത് വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുക, ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അത് വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുക. ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങളും അതിലൂടെ ഒരുപാട് നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്, ജയ് RCM.